السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. صدق الله صدق الله صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: صوتان ملعونان صوت مزمار عند نعمة وصوت ويل عند مصيبة. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد. إني إذا سامني ظلم يروعني أقول يا سيد السادات يا سندي. يا خير من دفنت بالقاء أعظمه فتعب من طيب القاء والأكل. نفسي فداء لقبر أنت ساكنه في
فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. صل دائما أبدا على حبيبك خير الخلق كلهم. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. إلا بلاء آفة يدني ربي مصيبة بدرين لبركتنا إليك يا ربنا. لا إله إلا الله، إلا الله، لا إله إلا الله، محمد رسول الله. مصرنا بمن مرنا نفيس به رضي الله، بيبن بركتنا لمكاكنا يا ربنا. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، دعا رسول الله. سب سے اعلیٰ و اولیٰ ہمارا نبی، دونوں عالم کی دولا ہمارا نبی، سب سے پیارا وہ پیارا ہمارا نبی، زمین و زمان تمہارے لیے مکین و مکان تمہارے لیے، بنے دو جہاں تمہارے لیے. ഉസ്താദ് ഉൾപ്പെടെയുള്ള എല്ലാ ആലമീനും SOSന്റെയും SSFന്റെയും SMIയുടെയും SJIന്റെയും സുന്നത്ത് ജമാഅത്തിന്റെ വിവിധ സംഘടനകളുടെ നേതാക്കൾ, ഭാരവാഹികൾ, നാട്ടിലെ കാരണവർ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള എൻ്റെ കരുണയുടെ കൃഷ്ണങ്ങളായ യുവസമൂഹം, നിറക്കപ്പുറത്തിരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരെ നല്ലവരായ ഒന്നുള്ളവർ സഹോദരിമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഈ നല്ലവരുടെ സദസ്സിലുള്ള നമ്മുടെ ഒത്തുചേരൽ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നല്ലൊരു സദസ്സാണ്. പിന്നിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ മുന്നിൽ കസേരയൊക്കെ ഭർത്തിയായിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഏതാനും ചില കസേരകൾ കൂടി ഇവിടെ ബാക്കിയുണ്ട്. പിന്നിലിരിക്കുന്ന ആളുകളോട് കയറി മുന്നിലിരിക്കാൻ പറഞ്ഞാൽ അത് സദസ്സ് അലങ്കോലപ്പെടും. അതുകൊണ്ട് പിന്നിൽ നിൽക്കുന്നവർ തന്നെ ഒന്ന് മുന്നോട്ട് വന്നാൽ
നമുക്ക് ഈ സദസ്സിനും ഒരു സന്തോഷമാണ്, നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ കുറെ നേട്ട് സംസാരിക്കുന്നില്ല, ഇൻഷാല്ല എട്ടര മണി ആകാനായി. 10 മണിയാകുമ്പോഴേക്ക് ഞാൻ എൻ്റെ സംസാരം പുറത്തും. അപ്പൊ അതുകൊണ്ട് പിന്നിലെ മുന്നിൽ കസേര ഇല്ല എന്ന് മനസ്സിലാക്കി പിന്നിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറിയിരുന്നാൽ സന്തോഷമാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഈ വൃത്തായ സദസ്സിൽ അല്ലാഹു ഇവിടെ ഒരുമിച്ചു കൂടിയതിൻ്റെ ബർക്കത്ത് കൊണ്ട് നാളെ സുഖലോക സ്വർഗത്തിൽ മഹാന്മാരായ അനുഭവങ്ങളെ ഒരുമിച്ച് ഔലിയാക്കളെ ഒരുമിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ നേതാക്കൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ഇഷ്ടജനങ്ങളോടൊന്നിച്ച് എല്ലാത്തിലും ഉപരി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് അല്ലാഹു സ്വർഗത്തെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളുടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ദീർഘകാലം ഉസ്താദ് അടക്കമുള്ള നമ്മുടെ എല്ലാ നേതൃത്വത്തിന്റെ തിളങ്ങളും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ച് പെരുമാറാകട്ടെ. അവിടുത്തെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി എന്ന പ്രദേശത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അസാധാരണമായ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അപൂർവം ചില സ്ഥാപനങ്ങളിൽ ഒന്നായ സിറാജുൽ ഹുദ, അതിൻ്റെ സിൽവർ ജൂബിലി മഹാസമ്മേളനം ഫെബ്രുവരി മാസം 3, 4, 5 തീയതികളിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ മാസത്തിൽ ദക്ഷിണ കന്നഡ ജില്ല SSFന്റെ കീഴിൽ സംഘടിപ്പിക്കാറുള്ള എന്ന മഹത്തായ പരിപാടിയുടെ ഈ റബീഉൽ അവ്വൽ മാസത്തിന്റെ പരിപാടി 17-ാം തീയതി പുത്തൂരിന്റെ മുന്നിൽ അരങ്ങേറുമ്പോൾ രണ്ട് പരിപാടികളുടെയും പ്രചാരണാർത്ഥം NC റോഡ് ജംഗ്ഷനിൽ ഇവിടെയുള്ള SISന്റെയും SSFന്റെയും മറ്റു സുന്നി സംഘടനകളുടെ സഹകരണത്തോടെ, ഈ നാട്ടുകാരുടെ സഹകരണത്തോടെ നമ്മുടെ SBS സുന്നി ബാലസംഘം മദ്രസകളിൽ വിദ്യ നുകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ച മക്കൾ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് നൽകുന്നത്. ആദ്യമായി ഈ രണ്ട് മഹാപരിപാടികളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്ത് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. സഹോദരന്മാരെ, ഈ പ്രദേശങ്ങളിൽ ലോകം എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പഴമയുടെ തിന്മ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുള്ള പരിസരവും ചുറ്റുപാടുകളുമാണ്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ശോഭന സ്വരമേ ഉസ്താദ് ലോഹോഹത്ത് ദർജ വർദ്ധിപ്പിക്കുന്ന ഒരു കുട്ടി ദീർഘകാലം സ്വരബയിൽ പള്ളിയിൽ ദൈനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അവിടുത്തെ നേതൃത്വത്തിൽ തന്നെ
വിളിക്കപ്പെട്ട ദാറുൽ അഷ്അരിയ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് ഇപ്പോൾ സന്തോഷത്തോടെ വിശ്രമിക്കുകയാണ്. അവിടുത്തെ തിരുനോട്ടമുള്ള സദസ്സായി എൻസി റോഡ് ജംഗ്ഷനിൽ നടക്കുന്ന ഈ സദസ്സിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഭൗതിക ലോകം അല്ല. ഭൗതിക ലോകത്തിനപ്പുറം ശാശ്വതമായ പരലോകത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നാം. ഈ ഒരു വിശ്വാസമുള്ള സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി അല്ലാഹു തആല അവന് സംവിധാനിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും എല്ലാ സൗകര്യങ്ങളെയും പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി ചെലവഴിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഭൗതികമായ സംവിധാനങ്ങൾ തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, വീട് അത് ഭൗതികമായ സംവിധാനമാണ്, വാഹനങ്ങൾ അത് ഭൗതികമായ സംവിധാനമാണ്, കൈവെള്ളയിലുള്ള മൊബൈൽ ഫോൺ അത് ഭൗതികമായ സംവിധാനങ്ങളാണ്, നമ്മുടെ റൂമുകളിലുള്ള കമ്പ്യൂട്ടർ അത് ഭൗതികമായ സംവിധാനമാണ്, നമ്മുടെ വീടുകളിലുള്ള ടെലിവിഷൻ അത് ഭൗതികമായ സംവിധാനങ്ങളാണ്. ആ ഭൗതികമായ സംവിധാനങ്ങൾ തീരെ ഉപയോഗിച്ചു കൂടാ എന്നതല്ല പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. മറിച്ച് ആ ഭൗതികമായ സംവിധാനങ്ങളെ മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിനും പരലോക വിജയത്തിനു വേണ്ടി ചെലവഴിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അതാണ് അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ലൈസ ഖൈറുക്കും മൻ തറക്ക ദുനിയ, ദുനിയാവിനെ പാടെ ഉപേക്ഷിച്ചവൻ അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ. എനിക്ക് ദുനിയാവ് വേണ്ട, ദുനിയാവിന്റെ ഒന്നും എനിക്ക് വേണ്ട, വീട് വേണ്ട, വാഹനം വേണ്ട, മൊബൈൽ വേണ്ട. മൊബൈൽ ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഞാൻ ഉദാഹരണം പറയാം. പക്ഷെ ഞാനിപ്പോ ഈ അടുത്തൊരു സ്ഥലത്ത് വാലിന് പോയി, ഉപ്പിനങ്ങടി ഭാഗത്ത് നോക്കുമ്പോ അവിടുത്തെ ജമാഅത്ത് പ്രസിഡന്റിനെ കുറിച്ച് വലിയ പവർ പറയാ, എന്താ പവർ അറിയോ, സുബ്ഹാനല്ലാഹ്, അയാളെ കയ്യിൽ മൊബൈൽ ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ചില ആളുകളും ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ദുനിയാവിന്റെ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട എന്ന് വെക്കുന്നവൻ അല്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. പിന്നെ ആരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ? ബൽ, പക്ഷേ ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്നറിയോ, മൻ അഖദ മിൻ ഹാദിഹി ലിഹാദിഹി, ഈ ദുനിയാവിലുള്ള സൗകര്യങ്ങൾ മുഴുവനും ആഖിറത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിനേക്കാളും ഏറ്റവും പ്രാധാന്യത്തോടെ അവൻ കാണേണ്ടത് അവന്റെ പരലോകമാണ്. കാരണം ആ പരലോക വിജയത്തിന് വേണ്ടിയാണ് ഈ ദുനിയാവിലേക്ക് നാം എല്ലാം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ കൃഷിയിടം? ആ കൃഷിയിടത്തിൽ നന്നായി കൃഷിയുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നന്മകൾ മുഖേന ആഖിറത്തിൽ ചെല്ലുമ്പോൾ അതാണ് നല്ലത്. അങ്ങനെ ഒരുത്തൻ ചിന്തിക്കുമ്പോൾ അവന്റെ സ്വന്തം താല്പര്യത്തെക്കാളും കൂടുതൽ താല്പര്യം അള്ളാഹുവിന്റെ താല്പര്യത്തിനായിരിക്കും അവൻ വിലകൽപ്പിക്കുക.
അതുപോലെ സ്വന്തം താല്പര്യത്തെക്കാളും അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തിനായിരിക്കും അവൻ വില കൽപ്പിക്കുക, സ്വന്തം താല്പര്യത്തിനല്ല. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയാം, നിങ്ങൾ നോക്ക്, എനിക്കൊരു സ്വന്തം താല്പര്യമുണ്ട്. പക്ഷെ ആ താല്പര്യത്തിന് എതിരാണ് യജമാനനായ അള്ളാഹുവിന്റെ താല്പര്യം. അതുപോലെ അള്ളാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം എന്റെ താല്പര്യത്തിന് എതിരാണ് എങ്കിൽ ഒരുത്തൻ യഥാർത്ഥത്തിൽ ഒരു ഒറിജിനൽ മുസ്ലിമാണ് അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിമാണെന്ന് അറിയുന്നത് എങ്ങനെ? താടി വെച്ചിട്ടാ? താടി വെച്ചിട്ടല്ല. എത്ര ആളുകൾക്ക് താടിയുണ്ട്? താടി കൊണ്ടിട്ട് ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മഹലിന്റെ കാളിയാകേണ്ടിയിരുന്നു. ആരെങ്കിലും കാളിയാക്കിയോ? ഇല്ല. താടി ഇസ്ലാമിന്റെ മാനദണ്ഡമല്ല. അതിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്, കേരളത്തിൽ ഈ അടുത്ത് പാർലമെന്റിൽ വലിയ ചർച്ച നടന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ താടി വെക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ചർച്ച നടന്നു. അപ്പൊ ചില ആളുകൾ അവിടെ തന്നെ വേറെ ഒരാളെ നേരിട്ട് ചോദിച്ചു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് പറഞ്ഞ നിങ്ങളൊക്കെ തന്നെ താടിയില്ലല്ലോ, പിന്നെന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് താടി? അപ്പൊ അയാളെ ഇതിന് മറുപടി പറഞ്ഞു, ഞാൻ മറുത്തരല്ല, ഇതിലുള്ള ഒറ്റ ഒരാൾക്കും താടിയില്ല എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ താടി ഉള്ള ഒരാളെ എണീറ്റു, അയാൾ എണീറ്റ് സംസാരിക്കാൻ നോക്കിയപ്പോ സ്പീക്കർ പറഞ്ഞു, എനിക്കും താടിയുണ്ട് നിങ്ങൾക്കും താടിയുണ്ട്, ഇനി മേലെ അതിന്റെ കാര്യം എന്തണ്ട, അത് നമുക്ക് ചർച്ച അവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ താടി എന്നത് മാത്രമല്ല ഇസ്ലാമിന്റെ മാനദണ്ഡം, അതുകൊണ്ട് താടി നോക്കിയിട്ട് ഒരാൾ അവരെ പിന്നിൽ പോകണം എന്നില്ല. ഇതിന്റെ അർത്ഥം താടി സുന്നത്തല്ല എന്നല്ല, വലിയ സുന്നത്താണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വലിയ സുന്നത്താണ്. എല്ലാ ചെറുപ്പക്കാരും താടി വളർത്താൻ ശ്രമിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. താടി വരാൻ സമയമാകാത്തവർ ഇനി ജില്ലറ്റ് മെഷീൻ എടുത്തിട്ട് മെല്ലെ പഠിച്ചു നോക്കൊന്നും വേണ്ട, അത് സമയമാകുമ്പോഴേക്ക് വന്നോളൂ. ഞാൻ എന്റെ പേരിൽ കുറ്റിയാടിക്ക് നേരെ ചാക്കും വേണ്ട. ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം താല്പര്യത്തിനേക്കാളും അള്ളാഹുവിന്റെ താല്പര്യത്തിനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തിനും പരിഗണനയും വിലയും കൽപ്പിക്കുന്നവൻ ആരാണോ അവനാണ് ഒറിജിനൽ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉദാഹരണം, ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനാണല്ലോ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് ജനങ്ങൾ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗമാണോ ഇഷ്ടം അതല്ല നിസ്കാരമാണോ ഇഷ്ടം? നിങ്ങൾക്ക് എന്താ ഇഷ്ടം ഒന്ന് പറയൂ. നിങ്ങള് മലയാളന്നല്ലേ, ആ സ്വർഗമാണോ ഇഷ്ടം നിസ്കാരമാണോ ഇഷ്ടം? രണ്ടും പറഞ്ഞാൽ കൊടുങ്ങൂലേ, കാരണം രണ്ടും നമുക്ക് വേണ്ട തന്നെ, സ്വർഗം വേണോ നിസ്കാരം വേണോ? ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് നാട്ടുകാർ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗമാണോ ഇഷ്ടം അതല്ല നിസ്കാരമാണോ ഇഷ്ടം? ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് സ്വർഗത്തെക്കാളും ഇഷ്ടം നിസ്കാരമാണ്. അപ്പൊ നാട്ടുകാർ ചോദിച്ചു, എന്തിപ്പോ അലി ഹുസൈൻ തങ്ങളെ അങ്ങനെ? കാരണം സ്വർഗത്തേക്ക് പോകാനുള്ള വഴിയല്ലേ നിസ്കാരം, നിസ്കരിച്ചിട്ട് പോകാനുള്ളത് സ്വർഗത്തേക്കല്ലേ? അപ്പൊ ലക്ഷ്യമാണല്ലോ, ലക്ഷ്യത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയേക്കാളും പ്രാധാന്യം. അപ്പൊ നിസ്കാരത്തേക്കാളും നിങ്ങൾക്ക് താല്പര്യം സ്വർഗമല്ലേ ആകേണ്ടത്? ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ജനങ്ങളെ, അതൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ ഞാൻ എന്റെ സ്വന്തം താല്പര്യമല്ല നോക്കുന്നത്, ഞാൻ നോക്കുന്നത് എന്നെ പോറ്റി വളർത്തുന്ന യജമാനനായ റബ്ബ് സുബ്ഹാനഹു വതആല. ആ റബ്ബിന്റെ താല്പര്യം എന്താണോ ആ റബ്ബിന്റെ താല്പര്യത്തിനാണ് ഞാൻ വില കൽപ്പിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം എന്റെ റബ്ബിനിക്ക് നിസ്കാരത്തെക്കാളും ഇഷ്ടം അല്ല സ്വർഗത്തെക്കാളും ഇഷ്ടം നിസ്കാരമാണ്. എനിക്ക് ഇഷ്ടം സ്വർഗമായേക്കാം, പക്ഷേ എന്റെ റബ്ബിന് താല്പര്യം നിസ്കാരമാണ്. അപ്പൊ ഞാൻ എന്റെ സ്വന്തം താല്പര്യത്തെക്കാളും എന്റെ റബ്ബിന്റെ താല്പര്യത്തെ മാനിക്കുന്നു. അതാണ് ചെറുപ്പക്കാരെ ഞാൻ പറഞ്ഞത്. ഒരു ഭാഗത്ത് സ്വന്തം താല്പര്യമാണ്, ഓ പെങ്ങന്മാരെ, മറ്റൊരു ഭാഗത്ത് അള്ളാന്റെ താല്പര്യമാണ്.
അല്ലെങ്കിൽ നബിതങ്ങളുടെ താല്പര്യമാണ്. എന്നാൽ സ്വന്തം താല്പര്യത്തെക്കാളും അല്ലാഹുവിന്റെ താല്പര്യത്തിന് പരിഗണന നൽകുന്നവനാരോ അവനാണ് ഒറിജിനൽ മുസ്ലിം കേട്ടോ. അങ്ങനെയല്ലേ എത്രയോ ഒറിജിനൽ മുസ്ലിമീങ്ങൾ കഴിഞ്ഞു പോയത്. അതെങ്ങനെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാ. അതാ രാത്രി സമയത്ത് വീട്ടിലങ്ങ് ഉറങ്ങി, അപ്പോഴാണ് സുബഹിയാകുമ്പോ സുബഹി നിസ്കാരത്തിന്റെ ബാങ്ക് കേൾക്കുന്നത്. നമ്മുടെ ബോളന്തൂർ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, സുരിബയിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, കള്ളടക്ക പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, അഷരിയ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു. നല്ല തണുപ്പുള്ള സമയമാണ് ചെറുപ്പക്കാരാ. ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് റബ്ബ് നിന്നോട് പറയുന്നത് എണീറ്റിട്ട് സുബഹി നിസ്കരിച്ചോ. പക്ഷേ നിന്റെ താല്പര്യം പുതപ്പൊന്ന് മൂടിയിട്ട് ഒന്നും കൂടി ഉറങ്ങലാണ്. എന്നാൽ നീ യഥാർത്ഥ ഒറിജിനൽ മുസ്ലിമാണെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെ? നിന്റെ മനസ്സവിടെ നീ ഉറങ്ങാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും നീ നിന്റെ മനസ്സ് പറഞ്ഞ താല്പര്യത്തിനെ പരിഗണിക്കാതെ നിന്നോട് റബ്ബ് പറഞ്ഞത് ബാങ്ക് കൊടുത്താൽ നിസ്കരിച്ചോളണം, ആ താല്പര്യത്തിന് നീ പരിഗണന കൊടുത്താൽ നല്ല തണുപ്പുള്ള സമയത്ത് പോലും നീ പുതച്ച് മൂടിയ ബ്ലാങ്കേറ്റ് ഒന്ന് വലിച്ചെറിഞ്ഞ് എണീറ്റ് സുബഹി നിസ്കരിച്ചാൽ നീയാണ് ഒറിജിനൽ മുസ്ലിം ചെറുപ്പക്കാരാ. ആ ഒറിജിനൽ മുസ്ലിമിന് മാത്രമേ വിജയിക്കാൻ കഴിയൂ. അങ്ങനെയല്ലേ കഴിഞ്ഞു പോയ മഹാന്മാരായ സ്വഹാബത്ത്? സ്വന്തം താല്പര്യത്തെക്കാളും അവർ അല്ലാഹുവിന്റെ താല്പര്യത്തെ പരിഗണിച്ചു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തെ പരിഗണിച്ചു. കേട്ടില്ലേ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ്, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒരു യുദ്ധഭൂമിയാണ്. ആ യുദ്ധഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമുണ്ട്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുമുണ്ട്. ശക്തമായ ദാഹമാണ്, വല്ലാത്ത ദാഹം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. ഒരാളോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കിട്ടിയാൽ തിരക്കേടില്ല. അപ്പൊ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു ശുദ്ധമായ പാല്, ഒരു ഗ്ലാസ് പാല് കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിൽ പാലെടുത്തു, ഒരു ഗ്ലാസ് പാലെടുത്തു. മെല്ലെ ബിസ്മിയും ചൊല്ലിയിട്ട് ചുണ്ടിലങ്ങ് വെക്കാൻ നോക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, അല്ല ഈ യുദ്ധഭൂമിയിൽ എന്റെ നേതാവുണ്ടല്ലോ. ആരാണ് നേതാവ്? റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. ആ തങ്ങൾക്ക് ദാഹമുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ഞാനീ പാല് കുടിച്ചാൽ എന്റെ സ്വന്തം താല്പര്യത്തെ, എന്റെ നേതാവായ തങ്ങളെ താല്പര്യത്തെ പരിഗണിക്കുന്നതിനേക്കാളും ഞാൻ എന്റെ സ്വന്തം താല്പര്യത്തെ പരിഗണിച്ചവനാകുമല്ലോ. അങ്ങനെയായാൽ ഞാനൊരു ഒറിജിനൽ മുസ്ലിം അല്ലല്ലോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ ചെറുപ്പക്കാരെ? ഈ ഒരു ഗ്ലാസ് പാലുമായി നേരെ ചെന്നു ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി ചോദിക്കുന്നു, തങ്ങൾക്ക് ദാഹമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലാത്ത ദാഹമാണ് അബൂബക്കറേ, ചെറിയ ദാഹമല്ല ശക്തമായ ദാഹമാണ്. എന്നാൽ ഇതങ്ങ് കുടിച്ചോളൂ നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഗ്ലാസിലുള്ള പാലങ്ങെടുത്തു, അവിടുന്ന് ബിസ്മിയും ചൊല്ലി അങ്ങ് കുടിച്ചു. എന്തേ കാരണം? സിദ്ദീഖ് തങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്.
സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ സ്വന്തം ശരീരത്തിന്റെ താല്പര്യത്തെക്കാളും എന്റെ താല്പര്യത്തെ പരിഗണിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചതാണ്. ആ പരീക്ഷണത്തിൽ സിദ്ദീഖ് തങ്ങൾ വിജയിച്ചു പോയി. ഇനി രണ്ടാമത്തെ പരീക്ഷ നടത്തുന്നു. രണ്ട് സംഭവങ്ങളാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സംഭവമാണ്, അതും സിദ്ദീഖ് തങ്ങളുടെ സംഭവം തന്നെയാണ്. സ്വന്തം താല്പര്യത്തെക്കാളും നബി തങ്ങളെ താല്പര്യത്തിന് ഡിമാൻഡ് കൊടുത്തു. അത് എപ്പോഴാണെന്നറിയോ ചെറുപ്പക്കാരെ? സിദ്ദീഖ് തങ്ങൾ നേരത്തെ മുസ്ലിമായിരുന്നു. കൊറേ കഴിഞ്ഞിട്ടാണ് പിതാവ് മുസ്ലിമാകുന്നത്, ബാപ്പ മുസ്ലിമാകുന്നത്. ആരാണ് ബാപ്പ എന്നല്ലേ? അബൂ ഖുഹഫ. അബൂബക്കർ ബിൻ അബി ഖുഹഫ എന്നല്ലേ പറയാറുള്ളത്? അബൂ ഖുഹഫയുടെ മകനായ അബൂബക്കർ എന്നല്ലേ പറയാറുള്ളത്? റളിയല്ലാഹു അൻഹു. ആ അബൂ ഖുഹഫ എന്ന പിതാവ് ഇസ്ലാമിലേക്ക് വന്നു. കൊറേ പ്രായമായിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ സിദ്ദീഖ് തങ്ങൾക്കൊരാഗ്രഹം, എന്റെ ബാപ്പാനെ കൂട്ടിക്കൊണ്ടുപോയി തങ്ങളെ കൊണ്ടൊന്ന് ബൈഅത്ത് ചെയ്യിപ്പിക്കണം, കൈമേൽ കൈവച്ചൊന്ന് ബൈഅത്ത് ചെയ്യിപ്പിക്കണം. പ്രായം ചെന്ന ബാപ്പയാണ്, നടക്കാൻ വയ്യ, ഒരാൾ കൂടെ പിടിച്ചാലേ നടക്കാൻ പറ്റൂ. ബാപ്പാനെയും കൂട്ടിയിട്ട് നേരെ പോകുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് ബാപ്പാനെ തങ്ങളെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല മോനെ അബൂബക്കരേ, ബാപ്പാനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇരുന്നല്ലോ. ബാപ്പാക്ക് തീരെ നടക്കാൻ വയ്യ, ബാപ്പ തളർന്നിരിക്കുന്നു, ക്ഷീണിതനാണ്, ബാപ്പാനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ടതില്ലായിരുന്നല്ലോ. അബൂബക്കർ എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അങ്ങോട്ട് വരാമായിരുന്നല്ലോ. പക്ഷേ മര്യാദ അതല്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവിടുന്ന് ബാപ്പാന്റെ കൈ ഹബീബായ തങ്ങളെ കൈമേലങ്ങ് വെച്ചുകൊടുത്തു. നബി തങ്ങളെ കൊണ്ട് ബൈഅത്ത് ചെയ്തു. വലിയ സദസ്സാണ്, എൻ സി റോഡിൽ ഇത് തന്നെ ഒരു വലിയ സദസ്സാണ്. അല്ലാഹ് കബൂലാക്കി തരട്ടെ. കൊറേ പേര് ഇരിക്കാൻ കഴിയാതെ പിന്നിൽ നിൽക്കുന്നുണ്ട്. അല്ലാഹ് എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. ഇതിനേക്കാളും എത്രയോ ഇരട്ടി വലിപ്പമുള്ള സദസ്സായിരുന്നു ആ സദസ്സ്. അപ്പ എല്ലാവരും ചിരിച്ചുപോയി. എന്തേ ചിരിക്കാൻ കാരണം? ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനല്ലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്? മഹാനവരുകളുടെ ബാപ്പയല്ലേ ഇസ്ലാമിലേക്ക് വന്നത്? ആ ബാപ്പ തങ്ങളെ കൈമേൽ കൈവച്ച് ബൈഅത്ത് ചെയ്ത രംഗത്തിന് നേർക്കുനേര് ഞങ്ങൾ ദൃക്സാക്ഷികളാണല്ലോ. ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി. ആ സന്തോഷത്തിന്റെ ബാഷ്പങ്ങളാണ് കണ്ണിൽ നിന്ന് ഇറങ്ങി വന്നത്. ആ സന്തോഷത്തിന്റെ കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. എല്ലാവരും ചിരിക്കുമ്പോ, ചെറുപ്പക്കാരാ നിന്റെ മനസ്സൊന്നിങ്ങോട്ട് തരുമോ? എന്റെ വാല കേൾക്കുന്ന ഈമാനുള്ള പെങ്ങന്മാരെ, നിങ്ങളുടെ ശ്രവണ പടങ്ങൾ ഇങ്ങോട്ടൊന്ന് തരുമോ? ആ സദസ്സിൽ തടിച്ചുകൂടിയ പാരാവാരം കണക്കെയുള്ള ആൾക്കൂട്ടം മുഴുവനും സന്തോഷത്തോടെ ചിരിക്കുമ്പോ, മകനായ സിദ്ദീഖ് തങ്ങൾ പൊട്ടി പൊട്ടി കരയുന്നു. മകൻ വല്ലാതെ കരയുകയാണ്, വല്ലാത്ത കരച്ചിലാ. ഹബീബായ തങ്ങൾ അവിടെയുണ്ട്, ബാപ്പ അബൂ ഖുഹഫ അവിടെയുണ്ട്, തടിച്ചുകൂടിയ പാരാവാരം കണക്കെയുള്ള ആൾക്കൂട്ടം അവിടെയുണ്ട്. എല്ലാരും സന്തോഷത്തോടെ ചിരിക്കുമ്പോ
ചെറുപ്പക്കാരാ സിദ്ദീഖ് തങ്ങൾ കരയുന്നു മോനെ, പെങ്ങളെ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബൂബക്കർ ഇബ്നു അബി ഖുഹഫ മഹാനവരുകൾ കരയുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തേ സിദ്ദീഖെ കരയുന്നത്? സ്വഹാബത്ത് ചോദിച്ചു, എന്താ കരയുന്നത്? ഞങ്ങൾ സന്തോഷിക്കുന്നതിലേറെ പതിന്മടങ്ങ് അവിടുന്ന് അല്ലേ സന്തോഷിക്കുന്നത്? കാരണം അവിടുത്തെ ബാപ്പയല്ലേ ഇസ്ലാമിലേക്ക് വന്നത്? അവിടുത്തെ ബാപ്പയുടെ കരം ഹബീബായ തങ്ങളുടെ കൈമേൽ വെച്ച് ബൈഅത്ത് ചെയ്ത രംഗത്തിന് ദൃക്സാക്ഷികളായവരല്ലേ ഞങ്ങള്? ഞങ്ങളൊക്കെ ചിരിക്കുന്നത് ആ സന്തോഷം കൊണ്ടല്ലേ? ഞങ്ങളെക്കാളും പതിന്മടങ്ങ് സന്തോഷിക്കേണ്ടതല്ലേ അവിടുന്ന്? പിന്നെന്തിനാണ് അവിടുന്ന് കരയുന്നത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞ മറുപടി ചെറുപ്പക്കാരാ മനസ്സിലൊന്ന് കുത്തിവെച്ചോ. മഹാനവരികൾ പറഞ്ഞു, നബിയേ, ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്റെ ബാപ്പയാണല്ലോ, എന്റെ പിതാവാണല്ലോ. എന്റെ ബാപ്പ ഇസ്ലാമിലേക്ക് വന്നപ്പോഴേക്ക് തങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അതേ സമയത്ത് തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെറുപ്പത്തിൽ ബാപ്പയങ്ങ് മരിച്ചപ്പോ ഹബീബായ തങ്ങളെ നല്ലോണം പ്രൊട്ടക്ഷൻ നൽകി വളർത്തിയ അവിടുത്തെ പിതൃ സഹോദരനായ അബൂ ത്വാലിബില്ലേ, ആ അബൂ ത്വാലിബിനോട് തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണല്ലോ. കാരണം നാവ് കൊണ്ടിട്ട് കെലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ടില്ലെങ്കിലും മനസ്സിൽ മഹാനവരുകൾക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുസ്ലിം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ മഹാനവരികൾ എന്ന് പറഞ്ഞത്? ഏത് പ്രസംഗത്തിനും അപ്പപ്പ തന്നെ മറുപടി പറയേണ്ട കാലമാണിത്. കാരണം ഇവിടെ പ്രസംഗിക്കുമ്പോ ഓരോന്നും റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാലമാണ്. ഞാൻ തന്നെ ഓർത്തു പോകുന്നു, പല സ്റ്റേജിലും ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ വാഹനത്തിൽ കയറിയിട്ട് നേരെ ഞങ്ങളെ ദർസിൽ അങ്ങ് ഇറങ്ങിയിട്ട് പിറ്റേന്ന് ഞങ്ങളങ്ങ് മൊബൈൽ തുറക്കുമ്പോ ഇന്നലെ രാത്രി പ്രസംഗിച്ച പ്രസംഗം ഞങ്ങളെ വാട്സപ്പിൽ അങ്ങ് വന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. മഹാന് എന്ന് പറഞ്ഞത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ്. ചിലർ പറഞ്ഞിട്ടുണ്ട് അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്ന്, ചിലർ പറഞ്ഞിട്ടുണ്ട് ആ ഇസ്ലാം പരിഗണിക്കൂല, കാരണം നഹനു നഹക്കുമു ബിൽ, ഞങ്ങൾ കൊണ്ടാണ് വിധിക്കുന്നത്, ലാഹിർ അനുസരിച്ച് അവരെ നാവ് കൊണ്ട് കെലിമ ചൊല്ലിയിട്ടില്ല, മനസ്സിൽ വിശ്വാസം ഉണ്ടായേക്കാം. അതുകൊണ്ടല്ലേ മുത്തഅല്ലിമീങ്ങൾക്കറിയാം, അബൂ ത്വാലിബ് പറഞ്ഞിരുന്നു, മുഹമ്മദ് നബിയുടെ ദീന് സത്യമതമാണ് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, എനിക്കത് അറിയൂ. പക്ഷേ ഞാൻ ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നാൽ ഗുലുമാലാവൂ. അങ്ങനെയല്ലേ ചില ആളുകള്? നിങ്ങളെ പ്രസ്ഥാനമാണ് ഉറച്ചത് എന്ന് ഞങ്ങൾക്കറിയും പലരും കാണുമ്പോ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങോട്ട് വന്ന ചെറിയൊരു പ്രശ്നമുണ്ട്, പ്രായം കൂടി ആയല്ലോ, ഇനി എന്നെ ആര് താങ്ങി നടക്കാനാണ് എന്ന് പറയുന്ന എത്ര പേരാ ഉള്ളത്? പക്ഷെ പ്രായം നോക്കാൻ പറ്റുമോ? താങ്ങി നടക്കാൻ ആളുണ്ട് നോക്കാൻ പറ്റുമോ? അത് പറ്റൂല. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ അബൂ ത്വാലിബ് ഹബീബായ തങ്ങളെ വല്ലാതെ സംരക്ഷിച്ച ഒരാളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ ബാപ്പ ഇസ്ലാമിലേക്ക് വന്നപ്പോഴേക്ക് നിങ്ങളെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അതേ സമയത്ത് അബൂ ത്വാലിബ് എങ്കാലും ഇസ്ലാമിലേക്ക് വന്നിരുന്നെങ്കിൽ അങ്ങയുടെ മുഖം എത്ര സന്തോഷിക്കുമായിരുന്നു. ആ സന്തോഷത്തിന് ഇവിടെ ചാൻസ് ഇല്ലാതെയായി പോയല്ലോ.
അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്റെ ബാപ്പ മുസ്ലിം ആയില്ലെങ്കിലും സാരമില്ലായിരുന്നു, അബൂ ത്വാലിബ് മുസ്ലിം ആകേണ്ടിയിരുന്നു. എന്തിനാണ് ചെറുപ്പക്കാരാ ഞാൻ ഈ രണ്ട് സംഭവം നിങ്ങൾക്ക് മുന്നിൽ വെച്ചത്? ഈ രണ്ട് സംഭവങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നത് സിദ്ദീഖ് തങ്ങൾക്കുള്ള സ്വന്തം താല്പര്യത്തെക്കാളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തിന് വില കൽപ്പിച്ചു. ഓ ചെറുപ്പക്കാരാ, തങ്ങൾ നമ്മുടെ ഈ സദസ് കാണുന്നുണ്ടല്ലോ. വയൽ കേൾക്കുന്ന പെങ്ങന്മാരെ, ഹബീബായ തങ്ങൾ നമ്മുടെ സദസ് കാണുന്നുണ്ടല്ലോ. ഈ സദസ് മാത്രമല്ല, നാം എവിടെയങ്ങ് നടന്നു പോയാലും തങ്ങളത് കാണുന്നുണ്ടല്ലോ. ചില പുത്തൻവാദികൾ അങ്ങ് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഹബീബായ തങ്ങള് നമ്മുടെ വാക്ക് കേൾക്കൂല, തങ്ങള് നമ്മുടെ വാക്ക് കേൾക്കൂല, ഞങ്ങളെ കാണൂല, ഞങ്ങളുടെ വിഷയങ്ങളൊന്നും അറിയില്ല, തങ്ങൾ അവിടുന്ന് മണ്ണിൽ ജീർണിച്ചു പോയിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം എഴുതി വെച്ചിട്ടുണ്ട്, പുത്തൻവാദിയുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഹബീബായ തങ്ങളെ കാര്യം പോകട്ടെ, ഈ അടുത്ത് മക്കയിൽ അതാ മിന പർവ്വതത്തിൽ ബംഗ്ലാദേശുകാരനായ ഹജ്ജിന് വന്ന ഒരു ഹാജിയാരെ ഫോട്ടോ നിങ്ങൾ കണ്ടിരിക്കും. സൗദി അറേബ്യയുടെ ഔദ്യോഗികമായ ഓൺലൈൻ മീഡിയകളിൽ വന്നതാണ്. എന്താണതെന്നറിഞ്ഞില്ലേ? രണ്ട് മാസങ്ങൾ കഴിഞ്ഞു, ഇയാള് മരിച്ചിരിക്കുകയാണ്. ഹജ്ജിന് വന്നപ്പോൾ മരണപ്പെട്ടതാണ് എന്ന് പറയപ്പെടുകയാണ്. പക്ഷേ മിന പർവ്വതത്തിൽ അവരുടെ ജനാസ ഇങ്ങനെ കിടക്കുന്നുണ്ട്. താടി രോമങ്ങളുണ്ട്, ശരീരമുണ്ട്, ശരീരത്തിന് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. മാത്രമല്ല, കേവലം അര ഉടുപ്പാണുള്ളത്. അവിടുന്ന് ഔറത്ത് വെളിവായിട്ടുമില്ല. ജീവനില്ലാത്ത ഒരാള് കിടക്കുകയാണ്. രണ്ട് മാസങ്ങളും പത്തിലേറെ ദിവസങ്ങൾ പിന്നിട്ടിട്ടു അയാളെ ശരീരത്തിന് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. അയാളുടെ അര ഉടുപ്പ് അവിടെ തന്നെയുണ്ട്, ഔറത്ത് വെളിവാകുന്നില്ല. ഇത് വെറുതെ പൊട്ടീസല്ലോ. ഔദ്യോഗികമായി അതാ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും സൗദിയുടെ ഔദ്യോഗിക ഓൺലൈനിലൂടെ വന്ന കാര്യങ്ങളല്ലേ? ചോദിക്കട്ടെ, അവരൊരു നബിയാകാൻ വകുപ്പില്ലല്ലോ. ഏറിയാൽ ഒലി ഒലിയാകാം എന്നല്ലാതെ ഒരു നബിയാകാൻ വകുപ്പില്ലല്ലോ. അപ്പൊ അവരുടെ ശരീരം തന്നെ അങ്ങനെ ഒരു മങ്ങലും ഏൽക്കാതെയാണെങ്കിൽ ചോദിക്കട്ടെ, സമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ, ബനെ ദോ ജഹാൻ തുമാരേ ലിയേ. ചെറുപ്പക്കാരാ, ഒന്ന് മേലോട്ടങ്ങ് നോക്കിക്കോ. മേൽഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ബാനലോകം, ആ ആകാശം അല്ല പടച്ചതാർക്കാണ്? എനിക്കാണോ നിങ്ങൾക്കാണോ? അവിടെ കാണുന്ന നക്ഷത്രങ്ങൾ അല്ല പടച്ചതാർക്കാണ്? എനിക്കാണോ നിങ്ങൾക്കാണോ? ഈ കാണുന്ന പ്രവിശാലമാടി പരന്നു കിടക്കുന്ന ഭൂമിയില്ലേ ചെറുപ്പക്കാരാ, ഈ ഭൂമിയെ അല്ല പടച്ചത് എനിക്കാണോ നിങ്ങൾക്കാണോ? ഭൂമി മാത്രമല്ല, ആകാശം മാത്രമല്ല, നക്ഷത്രാദികൾ മാത്രമല്ല, പ്ലാനറ്റ്സുകൾ മാത്രമല്ല, ഈ ഭൂമി ആകാശങ്ങളിലുള്ള അണ്ഡഘടാഹങ്ങൾ മുഴുവനും അല്ല പടച്ചത് ആർക്കാണ്? സമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ. അതെല്ലാം അല്ല പടച്ചത് റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാ, ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടി പടച്ചപ്പോ
ആ തങ്ങളുടെ ശരീരം ജീർണിച്ചു പോകാൻ വകുപ്പുണ്ടോ? ഖുർആനിന്റെ നസ്സല്ലേ വ്യക്തമായ ഖുർആൻ പറഞ്ഞതല്ലേ? എൻ സി റോഡ് പരിസരത്തുള്ള ചെറുപ്പക്കാരെ, നിങ്ങൾ സൽക്കർമ്മം ചെയ്യൂ. ആ സൽക്കർമ്മങ്ങളെ അല്ലാ കാണുന്നുണ്ട്. അല്ലാ മാത്രമല്ല കാണുന്നത്, വറസൂലുഹു. ഖുർആനിന്റെ ആയത്തല്ലേ ഇത് ചോദ്യം ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂല് കാണുന്നുണ്ട്. അപ്പൊ ഏത് സമയത്തും നമ്മുടെ പ്രവർത്തനം ഹബീബായ തങ്ങൾ കാണുന്നുണ്ടെന്ന ബോധം വേണം. അങ്ങനെ തങ്ങൾ കാണുന്നുണ്ടെന്ന ബോധമുള്ള ചെറുപ്പക്കാരൻ ഒരിക്കലും ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാഇ ചെയ്യൂല, ഒരിക്കലും മൊബൈൽ ഫോണ് ദുരുപയോഗപ്പെടുത്തൂല. എന്റെ വാല കേൾക്കുന്ന പെങ്ങന്മാരെ, നിങ്ങൾ കോളേജുകളിലേക്ക് പഠിക്കാൻ പോകുന്നവരാണല്ലോ, നിങ്ങളുടെ എത്ര ലുഹുറ നിസ്കാരമാണ് ഖളാഇത് പെങ്ങളെ? ഒന്ന് ആത്മാവലോകനം ചെയ്യണ്ടേ? ഒന്ന് ആത്മവിചാരണം ചെയ്യണ്ടേ? ബാപ്പമാരെ, നിങ്ങളെ പെൺമക്കള് കോളേജിൽ പോകുന്നില്ലേ? ജ്യേഷ്ഠന്മാരെ, നിങ്ങളുടെ അനുജത്തിമാര് കോളേജിൽ പോകുന്നില്ലേ? സുബഹിക്ക് പോയാൽ വരുന്നത് വൈകുന്നേരമാണല്ലോ ചെറുപ്പക്കാരാ. നിങ്ങളുടെയും എന്റെയും പെങ്ങന്മാരുടെ ലുഹുറ നിസ്കാരം എവിടെ? ഉസ്താദേ, നമുക്കതൊന്നും പ്രശ്നമല്ല, ഒന്ന് പഠിച്ചു കിട്ടിട്ട് നിസ്കാരം പിന്നെ ആയിക്കോട്ടെ. ഒറിജിനൽ മുസ്ലിം അല്ല, കാരണം നബി തങ്ങളുടെ താല്പര്യത്തെക്കാളും അള്ളാഹുവിന്റെ താല്പര്യത്തെക്കാളും സ്വന്തം താല്പര്യത്തിന് വില കൊടുത്തു. ഇത് ഞാൻ ചോദിച്ചത് വെറുതെയാണോ? നമ്മുടെ പെങ്ങന്മാരെ കോളേജുകളിലേക്ക് പഠിക്കാൻ പോകുന്നു, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കും രണ്ട് പെൺകുട്ടികളുണ്ട്, അപ്പൊ ഞാൻ പഠിപ്പിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല. പഠിപ്പിക്കണം, നമ്മുടെ പെണ്ണന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷേ കേവലം ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ, ആത്മീയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ അതിനാണ് ഞങ്ങൾ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. ചോദിക്കട്ടെ, ഈ അടുത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവര്, ആ ഓട്ടോറിക്ഷ ഡ്രൈവര്, ആ ഡ്രൈവർ ഈ അടുത്ത് എനിക്കൊരു വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിട്ടു. ശരിക്കുമെന്ന് കേൾക്കുമോ ചെറുപ്പക്കാരെ? ഞാനങ്ങ് വാട്സപ്പ് അങ്ങ് തുറന്നു, നോക്കുമ്പോൾ ഒരു വോയിസ് ക്ലിപ്പാണ് അതിലുള്ളത്. എന്നോട് അയാള് പറയുന്നു, ഉസ്താദേ ഞാൻ മംഗലാപുരത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, എനിക്ക് ഞാൻ കണ്ട ഒരുപാട് കാഴ്ചകൾ ഉസ്താദിനോട് പറയാനുണ്ട്. എന്നാൽ വാലിന്റെ സദസ്സിൽ ഉസ്താദ് ഇത് സൂചിപ്പിച്ചാൽ നല്ലതാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ മംഗലാപുരത്ത് കോളേജുകളിൽ പഠിക്കുകയാണ്. ആ കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത് അതാ അവർ എന്റെ ഓട്ടോറിക്ഷയിൽ കയറുന്നു. ആ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് അവർ നേരെ പോകുന്നത് മംഗലാപുരത്തെ ബിഗ് ബസാറിലേക്കാണ്, സിറ്റി സെന്റർ മോളിലേക്കാണ്, ഫോറം മോളിലേക്കാണ്, അതുപോലെ ഒരുപാട് തിയേറ്ററുകളിലാണ്. ഞാൻ അവിടെ പോയി ഇറക്കുന്നു, അവരും കൂടെ ചെറുപ്പക്കാരെ വേറെയുണ്ട്. അന്യ ചെറുപ്പക്കാരന്റെ കൂടെ അനുജനല്ല, ജ്യേഷ്ഠനല്ല, ബാപ്പയല്ല, ആങ്ങളയല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അവരെ കൂടെയാണെങ്കിൽ തിയേറ്ററിൽ പോകുന്നത് വിരോധമില്ലേ? അത് വിരോധമാണെന്നതിൽ സംശയമില്ല. അത് പാടില്ല എന്നതിനെ കുറിച്ചൊരു ഫത്വ നൽകേണ്ട ആവശ്യവുമില്ല. അതേ സമയത്ത് ഇയാള് പറയുന്നു, ഒരുപാട് പെൺകുട്ടികൾ എന്റെ ഓട്ടോറിക്ഷയിൽ കയറുന്നു, കൂടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അവരെല്ലാം സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് പോവുകയാണ്. എന്നിട്ട് സിനിമയും കഴിഞ്ഞ് വീണ്ടും എന്റെ വാഹനത്തിൽ അങ്ങ് കയറുന്നു. മടങ്ങി വരുന്ന സമയത്ത് സിനിമയിൽ കണ്ട ദൃശ്യങ്ങൾ അയവിറക്കുകയാണ്, ചരിത്രം പറയാൻ തുടങ്ങുകയാണ്. ചോദിക്കട്ടെ പെങ്ങളെ,
ഹബീബായ തങ്ങളെ ചരിത്രം പറയാൻ എത്രയുണ്ട്, നഫീസ ബീബിയുടെ ചരിത്രം പറയാൻ എത്രയുണ്ട്, ആയിഷ ബീബിയുടെ ചരിത്രം പറയാൻ എത്രയുണ്ട്, ഖദീജ ബീബിയുടെ അവിസ്മരണീയമായ അനർഘ മുഹൂർത്തങ്ങളെ അയവിറക്കാൻ എത്രയുണ്ട്. അതെല്ലാം ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് കണ്ടു കാണുന്ന സിനിമാ നടന്റെയും സിനിമാ നടിമാരുടെയും ചരിത്രം പറഞ്ഞു നടക്കുമ്പോ നീ കാണിക്കേണ്ടത് നിന്റെ താല്പര്യത്തിനല്ല വില കൽപ്പിക്കേണ്ടത്. ഇവിടെ ഞാനൊരു കാര്യം രക്ഷിതാക്കളോട് പറയുന്നു, ഒരിക്കലും നമ്മുടെ പെൺമക്കളെ ഭൗതിക കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എന്നാ പിന്നെ എന്റെ മോള് കോമേഴ്സ് പഠിക്കണ്ടേ, എന്റെ മോള് സയൻസ് പഠിക്കണ്ടേ, എന്റെ മകൾ ആർട്സ് പഠിക്കണ്ടേ, എന്റെ മോളൊരു ഗ്രാജുവേറ്റഡ് ആകണ്ടേ, എന്റെ മകളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആകണ്ടേ, ഗ്രാജുവേറ്റഡ് ആയാളല്ലേ നല്ലൊരു പുതിയ ആപ്പിള കിട്ടുന്നത്. ഞാൻ രക്ഷിതാക്കളോട് പറയട്ടെ, പെങ്ങന്മാരുള്ള ജേട്ടന്മാരോട് പറയട്ടെ, അനുജന്മാരോട് പറയട്ടെ, ഇനി പെങ്ങന്മാരോട് തന്നെ പറയട്ടെ, പെങ്ങളെ നിനക്കൊരു ഫ്യൂച്ചറുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്, നീ നാളെ പുതിയ പെണ്ണാകേണ്ടവളാണ്. ഈ ബോളന്തൂരിലുള്ള ഒരുപാട് ഉമ്മമാർ നിന്നെ ഒരു ദിവസം പ്രത്യേകമായി കാണാൻ വരാനുണ്ട്. അതാരാണ്? നാലത്തെ പുതിയ പെണ്ണാണ്. പുതിയ പെണ്ണിന് എന്തൊരു വിലയാണ്, എന്തൊരു പരിഗണനയാണ്, എന്തൊരു ഡിമാൻഡാണ്, എന്തൊരു മഹത്വമാണ്. നാട്ടിലുള്ള എല്ലാ മാമമാര് വരുന്നു, നാട്ടിലുള്ള പെങ്ങന്മാര് വരുന്നു. അബൂബക്കറാക്കാന്റെ മോൾക്ക് മംഗലമാണ് നാളെ. നമുക്കൊന്ന് പുതിയ പെണ്ണിനെ നോക്കി വരാം, കണ്ടുവരാം. അങ്ങനെ ഒരു ദിവസം നിനക്കില്ലേ മോളെ? നിന്റെ ബാപ്പ അങ്ങനെ ഒരു ദിവസം നിനക്ക് വേണമെന്ന് കൊതിക്കുന്നുണ്ടല്ലോ മോളെ. നിന്റെ ഉമ്മ അങ്ങനെ ഒരു ദിവസം നിനക്ക് വേണമെന്ന് കൊതിക്കുന്നുണ്ടല്ലോ മോളെ. നിനക്കുള്ള ഭാവി നഷ്ടപ്പെടുത്തി, നിന്റെ ബാപ്പാന്റെ വികാരം നഷ്ടപ്പെടുത്തി, നിന്റെ ഉമ്മാന്റെ വികാരം വ്രണപ്പെടുത്തുന്ന വിധത്തിൽ അള്ളാ പൊരുത്തപ്പെടാത്ത, മുത്തുനബി പൊരുത്തപ്പെടാത്ത ഒരു വഴി നീ സ്വീകരിച്ചാൽ മോളെ നീ ആഖിറത്തിൽ കൈവിരൽ കടിക്കേണ്ടി വരും. നീ ഭൗതികമായി പഠിക്കണ്ട എന്നല്ല പഠിക്കണം, അതിന് കർണാടകയിൽ എത്രയോ നമ്മുടെ നേതൃത്വം നൽകുന്ന വിമൻസ് കോളേജുകളുണ്ട്. കേരളത്തിൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം നൽകുന്ന എത്രയോ വിമൻസ് കോളേജുകളുണ്ട്. ആ വിമൻസ് കോളേജിൽ കോമേഴ്സ് പഠിക്കാനുള്ള സംവിധാനമുണ്ട്, ആ വിമൻസ് കോളേജിൽ ആർട്സ് പഠിക്കാനുള്ള സംവിധാനമുണ്ട്, ആ വിമൻസ് കോളേജിൽ സയൻസ് പഠിക്കാനുള്ള സംവിധാനമുണ്ട്, അതിന്റെ കൂടെ ശരീഅത്ത് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിപ്പോൾ ശരീഅത്ത് സംരക്ഷിച്ച് ശരീഅത്ത് തന്നെ ഇല്ലാതെയാക്കുന്ന കാലമാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാ ഭൗതിക വിദ്യാഭ്യാസം നുകരുന്നതോടുകൂടെ അള്ളാന്റെ ദീന് പഠിക്കാൻ സൗകര്യമുള്ള എത്രയോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ചിലരുടെ ഖമ, ഉസ്താദേ അതിന് പൈസ കുറവാണല്ലോ. ഒരു ബാപ്പാനോട് ഞാൻ പറഞ്ഞപ്പോ ഒരു ബാപ്പ എന്നോട് ഇങ്ങോട്ട് പറയാ, ഒരു പെണ്ണിന്റെ ബാപ്പ, ഉസ്താദേ അതിന് പൈസ കുറവാണല്ലോ ഉസ്താദേ. മംഗലാപുരത്ത് ശ്രീനിവാസലും സഹിയദ്ദിലും അതുപോലെ തന്നെ മഹേഷും ബി സി റോഡ് മറ്റുള്ള ഭൗതിക കലാലയങ്ങളിലേക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൊല്ലത്തിന് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പൈസയാണ്. അപ്പൊ പൈസക്ക് വേണ്ടിയിട്ട് മക്കൾ അങ്ങോട്ട് പറഞ്ഞേക്ക, പൈസ കിട്ടൂന്ന് കരുതിയിട്ടല്ല. ഇപ്പൊ പഴയ നോട്ടുകളൊക്കെ ഒലത്തി വെച്ചിട്ട് ഇപ്പൊ പുറത്തെടുക്കുന്ന കാലമാണ്, ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. എത്ര വേണമെങ്കിലും പൈസ സംഭാവന ചോദിച്ചാൽ ഇപ്പൊ കിട്ടും. ഇവിടുത്തെ ആൾ എനിക്കറിയില്ല കേട്ടോ. ഇപ്പൊ ഈ അടുത്ത് ഒരാൾ എനിക്ക് ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നമ്മളെ ദർസിന്റെ ആവശ്യത്തിന് വേണ്ടി ചോദിക്കുകയാണ് അയാളോട്. പക്ഷെ ഇന്ന് വരെ അയാൾ അതിനൊരു ഉത്തരം തന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് അയാൾ എനിക്ക് വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ സ്ഥലത്തിന് എത്ര കാശ് കൊടുക്കാൻ ബാക്കിയുണ്ട്? അപ്പൊ ഞാൻ ഉള്ളതങ്ങ് പറഞ്ഞു, 2 ലക്ഷം ഉണ്ട്. എന്നാ പിന്നെ നാളെ ഉസ്താദ് ദർസിനുണ്ടാവുമോ? ഞാൻ ഇവിടെ ഉണ്ടാവും, എന്നാ നാളെ ഞാൻ വരാം. ആയിക്കോട്ടെ. അപ്പൊ ഞാനൊരു 50 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാ.
50 കിട്ടുമെന്ന് ബ്ലാക്ക് വൈറ്റ് ആക്കാനുള്ള കാലല്ലേ ഇപ്പോ. അപ്പോ നേരെ വന്നിട്ട് എന്റെ കയ്യിൽ ഒരു സംഖ്യ തന്നു, ഞാൻ മെല്ലെ തുറന്നു നോക്കിയപ്പോ അൽഹംദുലില്ലാ 200,000 അങ്ങ് കിട്ടി. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോണ്ട, അത് പോയിട്ടായി. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനത്തെ ഒരു കാല. അതേസമയത്ത് ഈ ബാപ്പ മകളെ ഭൗതിക കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോ വലിയ വലിയ സംഖ്യ കൊടുക്കുകയാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ തങ്ങന്മാരും ആലിമീങ്ങളും നേതൃത്വം നൽകുന്ന സ്ഥാപനത്തേക്ക് മോളെ പറഞ്ഞയച്ചുകൂടെ? അയിനുസ്താദെ, ആ കൊല്ലത്തിന് 30,000 രൂപ അല്ലേ, ചെറിയ പൈസ അല്ലേ? ഞാൻ ചോദിക്കട്ടെ ബാപ്പാ, ചെറിയ പൈസ ആണെങ്കിലും നിനക്കൊരു കാര്യം ചെയ്തുകൂടെ? ആ സ്ഥാപനത്തിന് സംഭാവനമായി കൊടുത്തുകൂടെ? നമ്മുടെ സുരിബയിൽ ദാറുൽ ശരിയ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട അശ്ശരിയ സത്താഫി ഉസ്താദ് നമ്മുടെ വേദിയിൽ വന്നു. അള്ളാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ മഹത്തായ സ്ഥാപനത്തിന് അള്ളാഹു വലിയ ഉയർച്ച അള്ളാഹു നൽകുമാറാവട്ടെ. നേരത്തെ ഉദ്ഘാടന പ്രഭാഷണം നടത്തേണ്ടതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൺമൂറ് ലത്തീഫി ഉസ്താദ് ഉദ്ഘാടന പ്രഭാഷണം നടത്തിയത് കൊണ്ട് ഇനി ഇൻഷാല്ല അവസാനം ഒരു രണ്ട് വാക്ക് നമ്മോട് സംസാരിക്കും. അതിന്റെ അർത്ഥം അവസാനം വരെ ഇവിടെ ഇരിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവ വലിയ സംഖ്യ കൊടുത്തിട്ടേ നമ്മളെ മക്കളെ പറഞ്ഞേക്കണമെന്ന് എന്തിനാ വാശി? അത് വേണ്ട, ആ വാശി മാറ്റിവെച്ച് പെങ്ങളെ നീ ഒരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനമാണ്? ഞാൻ എന്റെ ഭാവി നഷ്ടപ്പെടുത്തൂല, എന്റെ ഭാവി ഞാൻ കേടുവരുത്തൂല, ഞാൻ ഒരുപാട് ദീനീ സ്ഥാപനങ്ങളുണ്ട്, എത്രയോ വിമൻസ് കോളേജുകളുണ്ട്, അവിടെ പോയി ഞാൻ പഠിക്കാമെന്ന് വാക്കുകൊടുക്കണം. അങ്ങനെയായാൽ നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ. അല്ലാതെ കണ്ടുകിട്ടുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും കേട്ടോ. ഓരോ അതിഥികൾ നമ്മളെ സ്റ്റേജിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കാം. നമ്മളെ എം എസ് മുഹമ്മദ് ക, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. രാഷ്ട്രീയ രംഗത്ത് വലിയ പുരോഗതി അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തോടും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും വലിയ സഹകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ നിലക്കുള്ള താല്പര്യം സ്വന്തം താല്പര്യത്തെക്കാളും ഹബീബായ തങ്ങളോടുള്ള താല്പര്യം, അതിന് പരിഗണന കൊടുക്കണം. ആ പരിഗണന കൊടുക്കുന്ന പെങ്ങള് ഒരിക്കലും അവളുടെ ഭാവി അവള് നഷ്ടപ്പെടുത്തൂല. ഓ പെങ്ങളെ, നീ അതാ വഴിവിട്ട് സഞ്ചരിക്കുമ്പോ നീ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാനൊരു അന്യ ചെറുപ്പക്കാരന്റെ കൂടെ മൊബൈലിൽ സംസാരിക്കുമ്പോ എന്റെ ബാപ്പ കാണുന്നില്ല, ആരും കാണുന്നില്ല, പക്ഷേ മദീനയിൽ വിശ്രമിക്കുന്ന നേതാവ് കാണുന്നുണ്ട്. ആ ചിന്തയല്ലേ മനസ്സിൽ വരേണ്ടത്? ആ ചിന്ത മനസ്സിൽ വന്നാൽ ഏത് തെറ്റിൽ നിന്നും മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ടാകും. കേട്ടിട്ടില്ലേ, ഞാനൊരു സംഭവം പറയട്ടെ. ബഹുമാനപ്പെട്ട അബൂബക്കറിൽ മിസ്കീ റളിയല്ലാഹു അൻഹു, ആരാണ് അബൂബക്കറിൽ മിസ്കീ റളിയല്ലാഹു അൻഹു? മഹാനവരകളുടെ ഖബറുള്ളത് ഡമസ്കസിലാണ്, ഷാമിലാണ്. ഈ അടുത്ത് ആധുനിക ഒരു സൗദി പണ്ഡിതന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു. ആ ഗ്രന്ഥത്തിൽ ആധുനിക സൗദി പണ്ഡിതൻ അവരുടെ ഖബറിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഞാൻ അവരെ ഖബറ് സിയാറത്തിന് പോയി. അവരെ ഖബറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ വല്ലാത്ത കസ്തൂരിയുടെ മണമാണ്. ഞാനപ്പോൾ ഇവിടെ ചിന്തിച്ചു, ഇങ്ങനെയൊരു മണം എവിടെയും ഉണ്ടായിട്ടില്ല. ഞാൻ അവിടുത്തെ ആഡളിത്ത കമ്മിറ്റിയെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ദിവസവും എത്ര നേരമാണ് ഇവിടെ കസ്തൂരി സുഗന്ധം പുരട്ടാറുള്ളത്? ആ കമ്മിറ്റിക്കാരെന്നോട് പറഞ്ഞു, ഞങ്ങൾ പുരട്ടാറേ ഇല്ല. ഞങ്ങൾ കസ്തൂരിയുടെ സുഗന്ധം പുരട്ടാറേ ഇല്ല, പിന്നെന്താ അവിടെ കസ്തൂരിയുടെ മണം വരുന്നത്? അപ്പോൾ അവരൊരു സംഭവം പറഞ്ഞു,
ആ സംഭവം ഇമാം യാഫഈ തങ്ങളെ റൗളുർ റയാഹീൻ എന്ന കിതാബിലുണ്ട്. ആരാണ് അബൂബക്കർ അൽ മിസ്കീ റളിയല്ലാഹു അൻഹു? അബൂബക്കർ എന്നത് അവരെ പേരാണ്. അപ്പൊ പിന്നെ മിസ്കി എന്നതോ? ഇറ്റ് ഈസ് എ നിക് നെയിം ഓഫ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതൊരു നിക് നെയിം ആണ്. എല്ലാരും വിളിക്കാറുള്ളത് മിസ്കി 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 എന്നാണ്. എന്താ യുവാവേ മിസ്കി എന്നതിന്റെ അർത്ഥം? കസ്തൂരിയിലേക്ക് ചേർക്കപ്പെട്ട ആള് എന്നാണ്. അതെന്തേ അങ്ങനെ വരാൻ കാരണം? മഹാനവരുകളുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല, ജീവിതകാലത്തു പോലും മഹാനവരുകൾ ഇരിക്കുന്ന നിൽക്കുന്ന ഭാഗത്തു നിന്ന് കസ്തൂരിയുടെ മണം അടിച്ചു വീശുന്നു. റൗളുർ റയാഹീനിൽ ഇമാം യാഫഈ തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തേ കസ്തൂരിയുടെ മണം അങ്ങനെ വരാൻ കാരണം? നാട്ടുകാരെല്ലാം അവരോട് വന്ന് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ കസ്തൂരി പുരട്ടണമെങ്കിൽ കുറെ കാശ് നിങ്ങൾക്ക് വേണ്ടി വരുമല്ലോ. അവര് പറഞ്ഞു, വല്ലാഹി വല്ലാഹി വല്ലാഹി, ഞാൻ കസ്തൂരി ഇന്നേ വരെ പുരട്ടിയിട്ടില്ല. നാട്ടുകാര് ചോദിച്ചു, പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് കസ്തൂരിയുടെ സുഗന്ധമുണ്ടായത്? അപ്പ പറഞ്ഞു, അതിന്റെ പിന്നാലെ ഒരു രഹസ്യമുണ്ട്. അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. There is a technical reason behind it. അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. എന്താണ് കാരണം എന്നല്ലേ? ഞാനൊരു തുണി കച്ചവടക്കാരനാണ്. ഞാനാരാ? ഒരു തുണി കച്ചവടക്കാരൻ. ഞമ്മളെ ഭാഗത്ത് നക്കണിക്ക് ഭാഷയിലെല്ലാം പറയും, ജൗലിട ബാണ്യ ജൗലിട ബാണ്യ എന്ന് പറയും. ഇവിടെ അങ്ങനെ പറയോ? ഇങ്ങനെ തുണിയും പിന്നെ ഒരു കെട്ടാക്കിയിട്ട് തലയിൽ ഇങ്ങനെ പുറത്തിട്ട് ഓരോ വീടുകളിൽ കയറിയിട്ട് വിൽക്കൂലേ, അവർക്ക് എന്താ പറയാ? ജൗലിട ബാണ്യ തന്നെ. ആ അപ്പൊ ഞാനും നിങ്ങൾ അഭിഷേകത്തിൽ ഒന്ന് തന്നെ. അള്ളാഹുബലക്കട്ടെ. ഇവർ പറഞ്ഞു, ഞാനൊരു ജൗലിന്റെ ബാണ്യക്കാരനാണ്, ഞാനൊരു തുണി കച്ചവടക്കാരനാണ്, എന്റെ തലയിൽ ഞാൻ ആ തുണിയുടെ ഭാണ്ഡമങ്ങ് വെക്കും, ഓരോ വീട് വീടാന്തരങ്ങളിൽ കയറിയിറങ്ങും, ആവശ്യമുള്ളവർക്ക് ഞാൻ തുണിയെടുത്തു കൊടുക്കും, അവരെനിക്ക് പൈസ തരും, അതാണ് എന്റെ ജീവിതത്തിന്റെ വഴിയാധാരം. അങ്ങനെ ഞാനൊരു വീട്ടിൽ കയറിയിട്ട് ഇറങ്ങി. ഞാനിങ്ങനെ നടന്ന് പോകുമ്പോ എന്റെ വലഭാഗത്ത് വലിയ ഒരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ നിന്ന് ഒരു പെണ്ണ് എന്നെങ്ങനെ മാടി വിളിക്കുന്നു, ഇങ്ങോട്ടൊന്ന് വായോ ഇങ്ങോട്ടൊന്ന് വായോ ഇങ്ങോട്ടൊന്ന് വായോ. എന്നെ ഒരു പെണ്ണ് മാടി വിളിച്ചു. ഞാൻ അങ്ങോട്ട് പോയി. പോകുമ്പോൾ വലിയ പ്രതീക്ഷകളുമായിട്ടാ പോകുന്നത്. കാരണം വലിയ കൊട്ടാരമാണ്. കൊറേ തുണികൾ പർച്ചേസ് ചെയ്യുമെന്ന് മോഹിച്ചുകൊണ്ടാ പോകുന്നത്. ആ വീട്ടിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ നിന്നപ്പോൾ ആ പെണ്ണ് എന്നോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു, കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആ പെണ്ണ് സൂചിപ്പിച്ച ഭാഗത്തേക്ക് അകത്തേക്കങ്ങ് കയറി ചെന്നു. നോക്കുമ്പോൾ വലിയ രാജകീയ പ്രൗഢിയോടെ സ്വർണത്താലുണ്ടാക്കപ്പെട്ട ഒരു കസേരയുടെ മുകളിൽ ഒരു റാണി എന്ന വിധത്തിൽ നല്ല സുന്ദരിയായ ഒരു പെണ്ണവിടെ ഇരിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ അടുത്തു പോയി, നിങ്ങൾക്ക് ഏത് വസ്ത്രമാണ് വേണ്ടത് ഞാൻ ചോദിച്ചു. ഈ ചരിത്രം ഏതെങ്കിലും ഒരു മാഗസൈനിൽ വന്നതല്ല, ഏതെങ്കിലും ഒരു ഡെയിലി ന്യൂസ് പേപ്പറിൽ വന്നതല്ല, ഇമാം യാഫഈ തങ്ങളെ റൗളുർ റയാഹീനിൽ ഉള്ളതാണ്. ചെറുപ്പക്കാരെ, ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏത് വസ്ത്രമാണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് ഡ്രസ് വേണ്ട. നോ നീഡ് ഓഫ് ഡ്രസ്, എനിക്ക് വസ്ത്രത്തിന്റെ ആവശ്യമില്ല. ബട്ട് ഐ വാണ്ട് യുവർ ബോഡി, എനിക്ക് വേണ്ടത് സുന്ദരമായ സൗന്ദര്യമുള്ള, ആരാൽ കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന നിങ്ങളുടെ ശരീരമാ.
ഹൃദയം പിടച്ചു, എന്റെ കാല് വിറച്ചു, എന്റെ നെഞ്ച് ക്ഷീണിക്കാൻ തുടങ്ങി, എന്റെ ശരീരം വിറക്കാൻ തുടങ്ങി, എന്റെ നാവ് സംസാരിക്കാതെ നിന്നു, എന്റെ ശ്വാസം നിലന്ന് പതിക്കാനങ്ങ് പോയി. കൊറേ നേരം അവിടെ ചിന്തിച്ചു, എന്താണ് ഈ പെണ്ണ് പറയുന്നത്? വസ്ത്രം വേണ്ട, എനിക്ക് വേണ്ടത് നിന്റെ സുന്ദരമായ ശരീരമെന്നല്ലേ എന്നോട് പറഞ്ഞു. മനുഷ്യ, നിന്റെ ശരീരം നീ എനിക്ക് തന്നാൽ ഇവിടെ കാണാൻ ആരുമില്ല, രാജാവ് ഇവിടെ ഇല്ല, എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല, എന്റെ കൊട്ടാരത്തിന്റെ സോൾജേഴ്സ് ഇവിടെ ഇല്ല, നിന്റെ ബാപ്പ കാണുന്നില്ല, നിന്റെ ഉമ്മ കാണുന്നില്ല, ആരും ആരും കാണാത്ത നേരമാണ്, നിനക്കൊന്ന് വഴിപ്പെട്ടുകൂടെ. ഞാൻ അവിടെ കൊറേ നേരം ചിന്തിച്ചു, ഇത് അബദ്ധമാണ്, ഇത് തെറ്റാണ്, വ്യഭിചാരമെന്നത് കടും പാപമാണ്, ഞാൻ എങ്ങനെ അതിന് വഴങ്ങിക്കൊടുക്കും? പക്ഷേ വലിയ ബുദ്ധിമാനാണ്, വലിയ ബുദ്ധിമാനാണ് മഹാനവരികൾ. എന്ത് ചെയ്തു? ഈ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ എന്റെ ശരീരം ഞാൻ നിനക്ക് വിട്ടുതരാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ ഫുള്ളായി വിയർത്തിരിക്കുന്നു, എനിക്ക് കുളിക്കാൻ ഒരവസരം തരുമോ? വാഷ്റൂമിൽ പോയി വരാൻ ഒരു ചാൻസ് തരുമോ? ആ പെണ്ണിന് വല്ലാത്ത സന്തോഷമായി, ആ രാണിക്ക് വല്ലാത്ത സന്തോഷമായി. എനിക്ക് വാഷ്റൂം അങ്ങ് കാണിച്ചു തന്നു, ബാത്റൂം അങ്ങ് കാണിച്ചു തന്നു. ഞാൻ നേരെ ബാത്റൂമിലങ്ങ് പോയി, കൊറേ നേരം അവിടെ ഇരുന്നു. ഞാൻ അവിടെ വെച്ച് ചിന്തിച്ചു, ചിന്തിക്കുമ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് സബ്സ ആന വ ഔല ഹമാര നബി ദോനോ ആലം കി ദൂല ഹമാര നബി സബ്സ പ്യാര വ പ്യാര ഹമാര നബി എന്റെ കൽബിന്റെ രാജാവായ താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദ് കായിനാത് ജനാബേ മുഹമ്മദുനിൽ മുസ്തഫ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്കാണ്, ആ ഹദീസാണ് എന്റെ മനസ്സിൽ ഓടി വന്നത്. ഏതാണ് ഹദീസ് എന്നല്ലേ, നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ സംഗമിക്കുമ്പോ ഇന്ന് എത്രയോ കിലോമീറ്റർ കോടിക്കണക്കിന് കിലോമീറ്റർ അകലേക്ക് കത്തിജ്വലിക്കുന്ന സൂര്യൻ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ തലക്ക് മുകളിലായി ഒരു ചാണ് മുകളിലായി കത്തിജ്വലിക്കുമ്പോൾ അവിടെ ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ അർശിന്റെ തണലുണ്ട്. അതിൽ ഒരു വിഭാഗം ആരാണെന്നറിയോ? ഹബീബായ തങ്ങള് പഠിപ്പിച്ചു റജുലുൻ, ഒരു ചെറുപ്പക്കാരനാണ്. ആ സംഭവമാണ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്. ആ ചെറുപ്പക്കാരൻ ആരാണ്? ദഅതുഹു ഇംറഅതുൻ, ഒരു പെണ്ണ് അവനെ മാടി വിളിച്ചു, ഇങ്ങോട്ട് വായോ. ഏതെങ്കിലും ഒരു ഈമ്പളിഞ്ഞ പെണ്ണല്ല തങ്ങള് പഠിപ്പിച്ചത് കേട്ടോ. ചിലപ്പോൾ റോട്ടിൽ നടന്ന് പോകുന്ന ഒരു പിരാന്തി വിളിച്ചാൽ പോകണമെന്നില്ല, ഒരു ഭ്രാന്തത്തിനമ്മെ മാടി വിളിച്ചാൽ പോകണമെന്നില്ല. അതേസമയത്ത് ഈ വിളിക്കുന്നതോ ദാത്തു ജമാൽ, നല്ല കാണാൻ സുമുഖിയായ സുന്ദരിയായ ഒരു പെണ്ണാണ്. കേവലം സൗന്ദര്യം മാത്രമാണോ? അല്ല, വ മൻസിബിൻ, നല്ല സ്ഥാനമാനമുള്ള പെണ്ണാണ്.
നല്ല കുലഗോത്ര മഹിമയുള്ള പെണ്ണാണ്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള, സുന്ദരിയായ, നല്ല സ്ഥാനമാനമുള്ള, ഉന്നത സ്ഥാനത്തിൽ വിരാജിക്കുന്ന ഒരു പെണ്ണ് നിന്നെ മാടി വിളിക്കുമ്പോൾ ഫഖാല, ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുകയാണ്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ വരൂല, എനിക്ക് അല്ലാന്റെ പേടിയുണ്ട്, അല്ലാനെ ഞാൻ പേടിക്കുന്നു. അങ്ങനെ പറയുന്ന ചെറുപ്പക്കാരൻ അർശിന്റെ തണലുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഹദീസാണ് വാഷ്റൂമിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ തെറ്റിലേക്ക് ഞാൻ അങ്ങ് വഴങ്ങിപ്പോയാൽ പിന്നെ എനിക്ക് ഒരിക്കലും അരസിന്റെ തണല് ലഭിക്കില്ല. ഞാനിപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? കുളിച്ചു വരട്ടെ എന്നും പറഞ്ഞിട്ടല്ലേ ഞാൻ ബാത്റൂമിൽ കയറിയത്. ഞാൻ പുറത്തേക്ക് അങ്ങ് പോകുമ്പോഴേക്ക് അവൾ അവിടെ റെഡിയായി നിൽക്കുന്നു തെറ്റ് ചെയ്യാൻ. ഇപ്പൊ അവളോട് തെറ്റ് ചെയ്യാതെ ഞാൻ മാറി നിൽക്കണം. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, നേരെ ബാത്റൂമിലെ ടോയ്ലറ്റിലുള്ള ക്ലോസറ്റിലേക്ക് അങ്ങ് നോക്കി, വിസർജിച്ച സാധനം അവിടെയുണ്ടോ? നോക്കുമ്പോൾ അവിടെയുണ്ട്, വിസർജിച്ച സാധനം അവിടെയുണ്ട്. നേരെ കൈവെക്കുന്നു, അപ്പോഴും ചിന്തിക്കുന്നു, ഞാൻ ഇതെടുത്ത് എന്റെ മുഖത്തേക്ക് പുരട്ടിയാൽ, ശരീരത്തേക്ക് പുരട്ടിയാൽ ഞാൻ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമല്ലേ? അത് ഹറാമല്ലേ? കാരണം അത്തലത്തുഹു ബിൻ നജസി, നജസുമായി പുരണ്ടൽ ഹറാമാണ് എന്നത് ഫത്വുൽ മുഈനിൽ വരെയുള്ള മസ്അലയാണ്. അപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെടുന്നത് ഹറാമല്ലേ? എന്നാലും സാരമില്ല, ഇതിനേക്കാളും വലിയ ഗുരുതരമല്ലേ ഏത്? ഒരു പെണ്ണിന്റെ കൂടെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വന്തം ശരീരത്തേക്ക് നജസ് പുരട്ടുന്നതിനേക്കാളും ഗുരുതരമില്ലേ? അതുകൊണ്ട് അസദ്ദിനെ തടയാൻ അഹഫ് ചെയ്യുക എന്ന ഉസ്താദുമാരെ ഭാഷയനുസരിച്ച് വലുത് തടയാൻ ചെറുത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്ത് ആ ഉള്ളിലേക്ക് കൈയിട്ടു, വിസർജിച്ച സാധനം അങ്ങ് പുറത്തേക്കെടുത്തു, മഹാനവരകളുടെ മുഖത്തേക്ക് അങ്ങ് പുരട്ടിക്കൊടുത്തു, തലയിലേക്ക് അങ്ങ് പുരട്ടിക്കൊടുത്തു, ശരീരത്തേക്ക് അങ്ങ് പുരട്ടിക്കൊടുത്തു, വസ്ത്രമാസകലം പുരട്ടിക്കൊടുത്തു. കാണാൻ നല്ല സുന്ദരനായ അബൂബക്കറിൽ മിസ്കീതങ്ങള് നേരെ പുറത്തേക്ക് അങ്ങ് വന്നു. നോക്കുമ്പോൾ ഈ പെണ്ണ് അവിടെ നിന്ന് പറഞ്ഞു, ഉഖ്റുജ് അന്നീ ലിഅന്നക മജ്നൂൻ, എടാ നീ നേരത്തെ പോകുമ്പോൾ ഉണ്ടായവനല്ലോ, നേരത്തെ ബാത്റൂമിലേക്ക് പോകുമ്പോ കാണാൻ നല്ല സുമുഖനല്ലേ, ഇപ്പൊ പുറത്തേക്ക് വരുമ്പോ വല്ലാത്ത നാറ്റമല്ലേ? നാറ്റോ, വല്ലാത്ത നാറ്റമാണ്. നീ ഇവിടുന്ന് പൊയ്ക്കോ, എന്റെ കൂടെ നിനക്ക് കിടക്കാൻ അവകാശമില്ല, അർഹതയില്ല, ഇവിടുന്ന് പൊയ്ക്കോ. ഉഖ്റുജ് അന്നീ ലിഅന്നക മജ്നൂൻ, ഇവിടുന്ന് പൊയ്ക്കോ, നീ ഭ്രാന്തനാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് പോയി. ആ പെണ്ണിന്റെ തെറ്റിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഞാൻ അവിടുന്ന് പുറത്തു വന്നപ്പോഴേക്ക് കുറെ പേരെന്നെ കളിയാക്കുന്നുണ്ട്, കുറെ പേരെന്നെ കളിയാക്കുന്നുണ്ട്. എടാ പിരാന്തം പോകുന്നത് കണ്ടില്ലേ, ഭ്രാന്തന് പോകുന്നത് കണ്ടില്ലേ? ഞാനൊന്നും കൂട്ടാക്കിയില്ല. ചിലര് എന്നോട് പറഞ്ഞു, കണ്ടില്ലേ റാണിന്റെ കൂടെ കിടന്നിട്ടാ വരുന്നത്, ഞാനൊന്നും കൂട്ടാക്കിയില്ല. ഞാൻ നേരെ എന്റെ വീട്ടിലങ്ങ് പോയി, എന്റെ ബാത്റൂമിലങ്ങ് കയറി, ശുദ്ധമായ വെള്ളം കൊണ്ട് ഞാനങ്ങ് കുളിച്ചു. കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് വന്നപ്പോഴേക്ക് അതുവരെ എന്റെ ശരീരത്തിലില്ലാത്ത കസ്തൂരിയുടെ മണം വരാൻ തുടങ്ങി. പിന്നെ
മരിക്കുവോളം അത് പോയിട്ടില്ലെന്ന് മാത്രമല്ല, മഹാനവരകൾ ശാമിന്റെ കബറിൽ അങ്ങ് കിടക്കുമ്പോ ആ കബറിൽ നിന്ന് വരെ കസ്തൂരിയുടെ മണം വരുന്നു. ഇമാം യാഫീ തങ്ങള് റൗലുർ റയാഹീൽ എന്ന കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെറുപ്പക്കാരനായ കാണാൻ നല്ല സുന്ദരനായ അബൂബക്കറിൽ മിസ്കീ തങ്ങൾക്ക് ചെറുപ്പക്കാരെ പെങ്ങന്മാരെ തെറ്റ് ചെയ്യാനുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ട് പോലും ആ തെറ്റിൽ നിന്ന് മഹാനവരകൾ മാറി നിൽക്കാനുള്ള കാരണം അതിന്റെ അനന്തര ഫലമെന്നോണം. മഹാനവരകളുടെ ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ മണം വരാനുള്ള കാരണം മഹാനവരകളുടെ മനസ്സില് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്തയാണ് വന്നത്, തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ചിന്തയാണ് വന്നത്. അത് വന്നപ്പോഴേക്ക് തെറ്റിൽ നിന്ന് മാറിപോയി, മാറി നിന്നുപോയി, വലിയ സ്ഥാനമല്ല കൊടുത്തു. അതാ ഞാൻ പറഞ്ഞത്, സ്വന്തം താല്പര്യത്തെക്കാളും അതിന് വില കൽപ്പിക്കണോ? തങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കണം. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പിഴച്ചത് അവിടെയാണ്. ചെറുപ്പക്കാരെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ തങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവൻ മ്യൂസിക് പാട്ട് കേൾക്കൂല്ല. ഹബീബായ തങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവൻ ഒരിക്കലും കോളർ ട്യൂൺ സിനിമയുടെ പാട്ടാക്കൂല്ല. എത്ര പേർക്കാണ് കോള് വിളിക്കുന്നത്? അങ്ങോട്ട് കോള് വിളിക്കുമ്പോ സാധാരണ റിംഗല്ല കേൾക്കാറുള്ളത്, സിനിമയുടെ പാട്ട് കേൾക്കുന്നു മോനെ. അത്തരക്കാര് കോളർ ട്യൂൺ ആക്ടിവേഷൻ ചെയ്തവരാണെങ്കിൽ അത് പിൻവലിച്ചോ, അല്ലെങ്കിൽ രണ്ട് തെറ്റാണ് നീ ചെയ്യുന്നത്. ഒന്ന്, നീ അതിലത് കയറ്റി എന്നത് തെറ്റാണ്. രണ്ടാമത്തത് മറ്റുള്ളവരെ മുഴുവനും നീ അത് കേൾപ്പിക്കുകയാണ്. രണ്ട് തെറ്റിന്റെ കുറ്റങ്ങളാണ് നീ ഏറ്റുവാങ്ങേണ്ടി വരിക. ഹബീബായ തങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവൻ ഒരിക്കലും മ്യൂസിക് പാട്ട് കോളർ ട്യൂൺ ആക്കുന്ന. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ പള്ളിയിലങ്ങ് നിസ്കരിക്കുമ്പോഴേക്ക് സൈലന്റ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോഴേക്ക് നല്ല സിനിമയുടെ പാട്ട് വരുന്നു. പിന്നെ നിസ്കരിക്കുന്ന മുഴുവൻ ആളുകളെ ചിന്ത സിനിമയിലേക്ക് അങ്ങ് പോയി. നീ സ്വന്തം പിഴച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ മുഴുവനും നീ പിഴപ്പിച്ചില്ലേ. ഹബീബായ തങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവൻ ഒരിക്കലും അതിലേക്ക് ഇറങ്ങില്ല. കല്യാണത്തിന് തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാരെ, ഹബീബായ തങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവൻ കല്യാണ വീട്ടിൽ പെൺകുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കില്ല, ഡിജെ സംഘടിപ്പിക്കില്ല. ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബോളന്തൂർ പരിസരങ്ങളൊക്കെ നല്ല പഴമ നിലനിൽക്കുന്ന നാടാണ്. അല്ലാഹ് തനിമയങ്ങ് നിലനിർത്തി തരട്ടെ. സുരിബൈൻ ഉസ്താദ് ആത്മീയത പടുത്തുയർത്തിയ പരിസരങ്ങളാണ്. അല്ലാഹു അവിടുത്തെ മദദ് ഈ നാട്ടുകാർക്കും സാധുക്കളായ നമുക്കും അവിടുത്തെ മുഴുവൻ ശിഷ്യ സംഘങ്ങൾക്കും അല്ലാഹ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഡിജെ സംഘടിപ്പിക്കുന്ന കല്യാണ വീട്ടിന്റെ തലേന്ന് പാട്ട് സംഘടിപ്പിക്കുന്ന മൗലൂദ് സദസ്സുണ്ട്, ബുറുദയുടെ സദസ്സുണ്ട്, വാളിന്റെ സദസ്സുകൾ വരെയുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് ബെൽത്തങ്ങടി മദ്ദടക്ക എന്ന സ്ഥലത്ത് അവിടെ ഒരാളുണ്ട്, സുന്നത്ത് ജമാഅത്തിനെ നല്ല സ്നേഹിക്കുന്ന ഒരാള്, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളോട് നല്ല ശേഖരിക്കുന്നയാള്. അയാൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞു, എന്റെ രണ്ട് മക്കളുടെ കല്യാണമാണ്, തലേന്ന് ഉസ്താദ് രാത്രി ഒന്ന് വീട്ടിൽ വരണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ വല്ലതുമുണ്ടോ, ബുറുദയുണ്ടോ? അപ്പ പറഞ്ഞു, ബുറുദ ഒന്നുമില്ല, അതൊക്കെ പകൽ ഞങ്ങൾ മൗലുദോദാറുണ്ട്, രാത്രി ഒരു രണ്ട് മണിക്കൂർ ഉസ്താദ് വാളു പറയണോ? ഉൾക്കൊള്ളാൻ കഴിയോ? മംഗളത്തിന്റെ പോരന്റെ തലേന്ന് രണ്ട് മണിക്കൂർ വാള്, ഇന്നാലില്ലായോ ഇന്നാലി രാജു. ഞാൻ കുറെ അങ്ങ് ചിന്തിച്ചു പോയി, ഇനിയിപ്പൊ ആളെ കിട്ടുമോ റബ്ബേ, ആളെ കിട്ടുമോ? നമ്മളെ കണ്ടില്ല, ചിരിക്കാനല്ല. കാരണം മംഗളത്തിന്റെ കല്യാണത്തിന്റെ തലേന്ന് രണ്ട് മണിക്കൂർ വാള് കേൾക്കാൻ ആരെ കിട്ടല. ഞാൻ അവിടെ നോക്കി, ഞാൻ അവരോട് ചോദിച്ചു, അതിന് ആളെ കിട്ടുമോ കേൾക്കാൻ? അവർ പറഞ്ഞു, നിങ്ങൾ വരികയാണെങ്കിൽ ആള് ഞങ്ങൾ സംഘടിപ്പിക്കും.
പോയി നോക്കുമ്പോ അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത ബിൽഡിംഗിന്റെ മുകളിൽ ഒരു സ്ഥലം അതിനു വേണ്ടി തയ്യാറ് ചെയ്തിരിക്കുന്നു. ഏകദേശം 500 പേര് അവിടെ ഒരുമിച്ച് കൂടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയും വശങ്ങൾ വേറെയുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് ചില മുസ്ലിം വീടുകളിൽ കല്യാണത്തിന്റെ തലേന്ന് വിവാഹ പ്രായമെത്തിയ കാണാൻ ഭംഗിയുള്ള പ്രായമെത്തിയ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റിയിട്ട് പാട്ടുപാടിപ്പിക്കുന്ന ഉപ്പമാരില്ലേ, ആ കല്യാണത്തിന് ബറക്കത്തില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ചിലപ്പോൾ അത് പാടില്ല എന്ന വിവരം ഇല്ലാഞ്ഞിട്ടായിരിക്കും ചെയ്തത്, അല്ലെങ്കിൽ മകന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ചെയ്തത്. ഖുർആൻ പറഞ്ഞില്ലേ, വമിനന്നാസ് ജനങ്ങളെ കൂട്ടത്തിലുണ്ട്, മൻ ഒരു വിഭാഗം ആളുകൾ, യസ്തരി അവരിങ്ങോട്ട് വാങ്ങുകയാണ് ലഹവൽ ഹദീത്ത്, അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പാട്ടിന്റെ സാമഗ്രികൾ ഇങ്ങോട്ട് വാങ്ങുകയാണ്, പാട്ടിങ്ങോട്ട് വാങ്ങുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? കല്യാണത്തിന്റെ പേരിൽ പാട്ട് കാടുന്ന പെൺകുട്ടികളെ വിളിച്ചു കൊണ്ടുവരുന്നു. യസ്തരി വാങ്ങുന്നു പറഞ്ഞാൽ എന്താ, പൈസ കൊടുത്തിട്ട് വാങ്ങുമ്പോഴല്ലേ ഇസ്തിറാ എന്ന് പറയല്. അപ്പൊ അവർക്ക് പൈസ കൊടുത്തിട്ട് വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വാലിന് തങ്ങന്മാർ വരുമ്പോ വാടക കൊടുക്കാറുണ്ട്, അവർക്ക് ഹദിയ കൊടുക്കാറുണ്ട്. ഇതുപോലെ കല്യാണത്തിന്റെ തലേന്ന് പാട്ട് പാടിപ്പിക്കാൻ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുന്നു, അവരെ വണ്ടിന്റെ വാടക കൊടുക്കുന്നു, അവർക്ക് ഹദിയ കൊടുക്കുന്നു. വല്ലാത്ത ഹദിയ തന്നെ. വമിനന്നാസി മയ്യസ്തരി ലഗവൽ ഹദീഫ്, പാട്ടിന് വേണ്ടി പൈസ കൊടുത്തിട്ട് പാട്ടിങ്ങോട്ട് വാങ്ങുന്നവരിൽ എന്തിനെ അവരത് വാങ്ങുന്നത്? ജനങ്ങളെ മുഴുവനും വഴിതെറ്റിക്കാനല്ലേ അവർ ചെയ്യുന്നത്? കാരണം ആ വീട്ടുകാരെ മാത്രമല്ല, ആ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. അവ കൊറേ ചെറുപ്പക്കാരവിടെ വന്നിരിക്കും, ഈ പാട്ടും കേട്ടിട്ട് അവിടെ കൈമുട്ടും, എന്നിട്ട് വിഷുലൂതു. സുബ്ഹാനല്ലാഹ്, ശരീഅത്ത് പരിപാടികളിൽ തന്നെ വിഷുലൂതുന്ന കാലമാണ്. പിന്നെ കല്യാണ കാര്യം പറയേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ജനങ്ങളെ വഴി തെറ്റിപ്പിക്കാനായി പാട്ടിന് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നവരുണ്ട്. എന്നിട്ട് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് കണ്ടോ, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ എന്ത് അങ്ങനെ ചെയ്തെന്ന് നിങ്ങളെ മോന്റെ മംഗളത്തിന് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ബിഗൈറി ഇൽമീൻ, അവർക്കത്ര വിവരമില്ല, അവർക്കത്ര ഇൽമില്ല, അത് പാടില്ല എന്ന് അവർക്ക് ഇൽമില്ല. പക്ഷേ എന്നിട്ട് ഉസ്താദ് വാല് പറഞ്ഞു കൊടുത്താലോ, ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല, ശരിയാണ്, ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഉസ്താദ് വാല് പറഞ്ഞു കൊടുത്താലോ, അതിനവർ ഇൻസൾട്ടായി കാണൂ. ഉസ്താദിന്റെ വാല അവർ ഉൾക്കൊള്ളൂല, അത് അയാൾ പറയേണ്ടിയില്ലായിരുന്നു എന്നേ അവർ പറയൂ. അവരത് ഉൾക്കൊള്ളൂല, അവരത് ഇൻസൾട്ടായി കാണൂ. അങ്ങനെ ഇൻസൾട്ടായി കാണുന്നുണ്ടോ? അവരെ കുറിച്ച് അല്ല പറയുകയാണ്. ആരെ കുറിച്ച്? പാട്ട് സംഘടിപ്പിച്ചിട്ട് പിന്മാറിയവരെ കുറിച്ചല്ല, പാട്ട് സംഘടിപ്പിച്ചതിന് ശേഷം വിവരമില്ലാതെ സംഘടിപ്പിച്ചതാണ്. പക്ഷെ ഉസ്താദുമാര് വാലിനത് പറഞ്ഞു കൊടുത്തു, എന്നിട്ടും അവരത് മാറി നിൽക്കാതെ, മൊയ്ലിയമാർക്ക് വേറെ പണിയില്ല, അവർ അങ്ങ് മൈക്ക് കിട്ടിയാലൊക്കെ പറയൂ എന്നും പറഞ്ഞ് ഇൻസൾട്ട് ആക്കി നടന്നാലോ? അവരെ കുറിച്ച് അല്ല പറയുകയാണ്. അവർക്ക് ശക്തമായ അദാബുണ്ട്. കേവലം ശിക്ഷയല്ല, ശിക്ഷ തന്നെ സഹിക്കാൻ പറ്റാത്തതാണ്, ശിക്ഷ തന്നെ സഹിക്കാൻ പറ്റാത്തതാണ്. ഇത് കേവലം ശിക്ഷയല്ല, മുഹി അതിഭയാനകരമായ ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നബി തങ്ങളുടെ താല്പര്യം മാണിക്കുന്നവൻ ഒരിക്കലും ഡിജെയുടെ പിന്നാലെ പോകൂല. ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്താ സ്വഭാവം അറിയോ? സുബ്ഹാനല്ലാഹ്, ചെറിയ 800 കാറിലാ പോണത്, 800 കാറിൽ ഇങ്ങനെ പോകുമ്പോ വല്ലാത്ത ശബ്ദം. അപ്പൊ എന്താ പറയുന്നത്? നമ്മളെ ഭാഗത്ത് ഒരു അതിനായിട്ട് ഒരു ഇസ്തിലാഹ് തന്നെയുണ്ട്, ഒരു സാങ്കേതിക പദം. എന്താ കുത്തുപാട്ടുള്ള കുത്തുപാട്ടുള്ള എന്ന് പറയും. എന്ത് കുത്തുപാട്ട്? കുത്തുപാട്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം ഒച്ചണ്ടാക്കി കൊടുത്ത് കൂട്ട് കൂട്ട്, എന്നിട്ട് പരിസരങ്ങളെ മുഴുവനും മലിനമാക്കുന്ന വിധത്തിൽ സുബ്ഹാനല്ലാഹ് പോകുന്നത് ചെറിയ 800 കാറിലാണ്.
ഇതിന്റെ അർത്ഥം ഇന്നോവയിലും ഫോർച്യൂണറിലും പോയാൽ പറ്റൂന്നല്ല, അങ്ങനെ മസലില്ല. ചെറിയ 800 കാറിലും പോയിട്ട് ഓണക്ക് വെച്ച സ്പീക്കർ, സുബ്ഹാനല്ലാഹ്, ആ കാറിൽ യാത്ര ചെയ്യുന്നവൻ മാത്രമല്ല പരിസരത്തുകാരെ മുഴുവനും വികാരം വ്രണപ്പെടുത്തുന്ന വിധത്തിൽ കുത്തുപാട്ടിക്കൊണ്ട് നിങ്ങൾ പോയാൽ, ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, യകൂനു ഫീ ഉമ്മത്തി ഖസ്ഫുൻ വ മസ്ഖുൻ വ ഖദ്ഫുൻ, ചിലതൊക്കെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് വാങ്ങല. ഏക സിവിൽ കോഡിന്റെ കാര്യം വന്നു, മുത്തലാഖിന്റെ വിഷയം വന്നു, എല്ലാ സംഘടനകളും അതിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി, ശരീഅത്ത് കോൺഫറൻസുകൾ നടത്തി. ഞാൻ പറയട്ടെ, എന്തേ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്, എന്തേ ഇടക്കിടക്ക് മുസ്ലിമീങ്ങൾക്ക് മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരാ, ഞാനും നീയും ഡി ജെയുടെ പിന്നിലല്ലേ പോകുന്നത്, ഞാനും നീയും മ്യൂസിക്കിന്റെ പിന്നാലെയല്ലേ പോകുന്നത്, അല്ല പൊരുത്തപ്പെടാത്ത കാര്യത്തിന്റെ പിന്നാലെയല്ലേ പോകുന്നത്, പിന്നെ അല്ല ഞങ്ങളെ മനസ്സിന് സമാധാനം തരുവോ? നമുക്ക് അല്ലാഹു തആല വിജയം തരുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. കണ്ടില്ലേ, ഈ ഫലസ്തീന എന്ന മണ്ണിൽ ഇസ്രായേലിന്റെ മനുഷ്യ മക്കൾ ഫലസ്തീനിലുള്ള ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയത് നമുക്കറിയില്ലേ? ചെറിയ പിഞ്ചുമക്കളെ കൊന്നൊടുക്കിയത് നമുക്കറിയില്ലേ? ഇപ്പൊ പത്രത്തിൽ ചർച്ചയാണ്, സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാണ്, ഫേസ്ബുക്കിലും വാട്സപ്പിലും ചർച്ചയാണ്. ഇസ്രായേലിന്റെ മണ്ണില്, ജൂതന്മാരുടെ മണ്ണില് അഗ്നി ഉത്ഭവിച്ചു, തീ ഉത്ഭവിച്ചു, കെടുത്താൻ കഴിയുന്നില്ല. കാരണം എന്തേ? ഫലസ്തീനിലുള്ള മുസ്ലിം മക്കളെ കൊന്നൊടുക്കിയപ്പോ അല്ലാ ഇസ്രായേലിന് കൊടുത്ത പാഠമാണ് കേട്ടോ. അങ്ങനെ എത്രയോ കാര്യം അല്ല നമുക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നില്ല. പിന്നെങ്ങനെ നമ്മളെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത്? അപ്പൊ ഞാൻ പറയട്ടെ, മ്യൂസിക്കിന്റെ പാട്ട് കേൾക്കരുത്. ഹബീബായ തങ്ങളിലെ പറഞ്ഞത്, അവസാന കാലം വന്നാൽ മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഒന്നാമത്തത്, അതാ ഭൂമി മനുഷ്യന്മാരെ വിതുങ്ങിക്കളയും, ഭൂകമ്പം നടക്കും, മനുഷ്യൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, അവിടെ ഭൂമി അങ്ങ് പിളർന്നു, മനുഷ്യൻ അതിന്റെ ഉള്ളിൽ അങ്ങ് പോയി കാണുന്നില്ല. ഇങ്ങനെ ഒരു കാലം വരാനുണ്ട്, പോരാ. ഖസ്ഫും വ മസ്ഖ്, മനുഷ്യന്റെ കോലം അങ്ങ് മാറിപ്പോകുന്നു, അങ്ങനെ ഒരു കാലം വരാനുണ്ട്. പിന്നെയോ വ ഖദ്ഫ്, വല്ലാത്ത വ്യഭിചാര ആരോപണം വരുന്നൊരു കാലമുണ്ട്. വ്യഭിചരിക്കണമെന്നില്ല, പക്ഷേ വ്യഭിചാര ആരോപണം വരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, മതാദാക്ക യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എന്നാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫു, മുസ്ലിമീങ്ങളെ കല്യാണ വീടുകളിൽ പാട്ട് പാടുന്ന പെൺകുട്ടികളെ സ്റ്റേജിൽ കയറിയിട്ട് ഡി ജെ ഉണ്ടാക്കിയാൽ അന്നാണ് ഭൂമി വിധിങ്ങൾ ഉണ്ടാവുക, അന്നാണ് മനുഷ്യന്റെ കോലം മാറുക, അന്നാണ് വ്യഭിചാര ആരോപണങ്ങൾ ഉണ്ടാകുക. വസുരിബത്തിൽ ഹുമൂർ, അതേ വളരെയധികം വ്യാപകമായി മദ്യപിക്കപ്പെടുന്ന കാലം വരുമ്പോഴാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ മ്യൂസിക് പാട്ടിന്റെ പിന്നാലെ പോകരുത്. അതുകൊണ്ടല്ലേ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ചോദിച്ചില്ലേ, സുഇല ഫുദൈൽ ഇബ്നു ഇയാദ് അനിൽ ഗനാ, പാട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് ചോദിച്ചു. ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ചോദിച്ചു, പാട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏത് പാട്ട്? നല്ല പാട്ടിനെ കുറിച്ചല്ലോ, മോശമായ പാട്ടിനെ കുറിച്ച്. ചെറുപ്പക്കാരെയും പെൺകുട്ടികളെയും വ്യഭിചാരത്തേക്ക് നയിക്കുന്ന മോശമായ പാട്ടില്ലേ, ആ പാട്ടിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോ ഫുലൈലുബ്നു ഇയാദ് നിങ്ങൾ പറഞ്ഞ മറുപടി, വഹുവ റുഖിയത്തു സിനാ, അത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് കേട്ടോ, അത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ്. അപ്പൊ ഒരാളത് കേട്ടാൽ അവന്റെ ശരീരത്തേക്ക് വ്യഭിചാരത്തിന്റെ മന്ത്രം കിട്ടിയതുപോലെയായി, പിന്നീട് അവൻ വ്യഭിചാരത്തിലേക്ക് വഴിപ്പെട്ടു പോകൂ. അതുകൊണ്ട് അത്രയും ഗൗരവമുള്ള ഹറാമായ മ്യൂസിക് പാട്ട് അത് ഒരിക്കലും കേൾക്കരുതേ ചെറുപ്പക്കാരെ.
ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, രാത്രി സമയത്ത് വീട്ടിൽ അങ്ങ് ഉറങ്ങുകയാണ്, ഉറങ്ങാൻ പോകുമ്പോ രണ്ട് ചെവികളിലും ഇയർഫോൺ അങ്ങ് വെക്കൂ, എന്നിട്ട് ഓൺ ചെയ്യൂ. എന്താണ് ഓൺ ചെയ്തത്? എഫ് എമ്മിന്റെ പാട്ട്. ബുറുദയല്ല, മൗലൂദല്ല, മാലയല്ല, വലിയ ആലിമീങ്ങളുടെ വാളല്ല, ഹബീബായ തങ്ങളെ മൗലൂദിന്റെ വരികളല്ല. പിന്നെയോ നമ്പർ വൺ സിനിമയുടെ പാട്ട്. ആ പാട്ടും കേട്ടങ്ങ് ഉറങ്ങുകയാണ്. മോനെ നിന്റെ താല്പര്യം അതാണെങ്കിലും മദീനയിലെ രാജാവിന്റെ താല്പര്യം നീ മ്യൂസിക് പാട്ട് കേൾക്കരുത് എന്നാണ്. ഒരു മ്യൂസിക് പാട്ട് കേട്ടപ്പോഴേക്ക് നിനക്ക് വല്ലാത്ത സന്തോഷമായി. നിനക്ക് എത്ര സന്തോഷമായോ അതിനേക്കാളും ഇരട്ടി വേദനയാണ്, ദുഃഖമാണ് മദീനയിലെ നിന്റെ നേതാവിനെ നീ ഉണ്ടാക്കിയത്. അതുപോരാ, അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഞാൻ ചുരുക്കുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ നടന്നു പോകുന്നു, കൂടെ നാഫിഉ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ചെവിടങ്ങ് പൊത്തിപ്പോയി, രണ്ട് ചെവികളിലങ്ങ് കൈ ചെവിയുടെ പുറത്തങ്ങ് കൈവച്ചു. എന്നിട്ട് നാഫിഉ തങ്ങളോട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുന്നുണ്ടോ? നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. അപ്പ മഹാനവരകളങ്ങ് പുറത്തെടുത്തു, കയ്യങ്ങെടുത്തു. കാരണം മഹാനവരകൾ ഹറാമിന്റെ പാട്ട് കേട്ടതാണ്. കേട്ടപ്പോഴേക്ക് ചവിടങ്ങ് പൊത്തിപ്പിടിച്ചു. കാരണം സ്വന്തം താല്പര്യത്തെക്കാളും ഹബീബായ തങ്ങളെ താല്പര്യത്തിന് വില കൽപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ഹറാമിന്റെ പിന്നാലെ പോകരുത്. നമ്മളിപ്പോ അള്ളാനെ പേടിച്ച് ജീവിച്ചാൽ പിന്നെ ഞങ്ങൾക്കൊരു മുട്ടുവേദനയില്ല, ഒരു കാലുവേദനയില്ല, കൈക്കാൽ വേദനയില്ല. നല്ലോണം പേടിക്കണം. അള്ളാനെ പേടിച്ച് ജീവിച്ചാൽ നമ്മൾ അവയവത്തിനുള്ള നല്ല സ്ട്രോങ് തരും, നല്ല സ്ട്രോങ് തരും. നിങ്ങൾ കേട്ടിരിക്കും ബഹുമാനപ്പെട്ട ഖാദി അബു ശുജാ അൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു. മഹാനവരികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് വരെ ജീവിച്ച മഹാനാണ് ഖാലി അബു ശുജാ റളിയല്ലാഹു അൻഹു. ഏറിയാൽ 100, 110 അതിനപ്പുറം പോവില്ല. 100, 110 തന്നെ ഒരു മിനിമം, അങ്ങനെ പോവൂ. അതേസമയത്ത് 60-ന്റെ 70-ന്റെ ഇടയിലാണ് ഹബീബായ തങ്ങളുടെ ഉമ്മത്തീങ്ങൾ ആയുസ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഈ മഹാന്റെ പ്രത്യേകത എന്തറിയോ? 160 വയസ്സ് വരെ ജീവിച്ചു. 1-2 വയസ്സല്ല, 100 വയസ്സല്ല, 160. ചരിത്രത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തീങ്ങളുടെ കൂട്ടത്തില് അത്രയും ആയുസ് വരെ ജീവിച്ച വേറെ ഒരു മഹാനെ കണ്ടിട്ടില്ല. എന്നിട്ടോ 160-ാമത്തെ വയസ്സിൽ മഹാന്റെ ചരിത്രത്തിൽ കാണാം. വലിയ തേങ്ങല്ലേ, തേങ്ങ, തേങ്ങ മനസ്സിലായില്ല, തേങ്ങ തിരിഞ്ഞല്ലേ. ആ നമ്മളെ ഭാഷയിൽ തേങ്ങ എന്ന് പറയും, കുറച്ച് ചരിച്ചിട്ട്. നിങ്ങളിൽ തേങ്ങ, ഇവിടെ തേങ്ങ എന്ന് പറയും. ആ അപ്പൊ തേങ്ങ, ആ തേങ്ങ കയ്യിലെടുത്തിട്ട് മഹാനവരികൾ, നമ്മളെ വീട്ടിലെ ഉമ്മമാരും സഹോദരിമാരൊക്കെ തേങ്ങ പൊട്ടിക്കലങ്ങനെ ഒരു വലിയ മണ്ട കത്തിയെടുക്കും. മൺഡേ സൺഡേ ട്യൂസ്ഡേ വെഡ്നസ്ഡേ ആ കത്തിയല്ല, അങ്ങനെ പറയല മണ്ട കത്തി എന്നാണ്. ആ മണ്ട കത്തി അങ്ങ് എടുത്തിട്ട് ഒറ്റരടി അങ്ങ് കൊടുക്കും, അവ രണ്ടായി പിളറും. അതാണല്ലോ നമ്മൾ ഉമ്മമാരൊക്കെ തേങ്ങ പൊട്ടിക്കല്. ബഹുമാനപ്പെട്ട ഖാലി അബു ശുജാ അൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു 160-ാമത്തെ വയസ്സിൽ മഹാനവരികൾ തേങ്ങ പൊട്ടിച്ചത് പല്ലുകൊണ്ടായിരുന്നു. ഇപ്പൊ ഓരോ പ്രായമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക, എന്താ ഈ കഷ്ടം റബ്ബേ, ഇത്രയും നമ്മളെ പല്ലുകൊണ്ട് അടക്ക പോലും പൊട്ടിക്കാകുന്നില്ല. അതിന്റെ സങ്കടത്തിലാണ് നമ്മളുള്ളത്, പൊടി പൊടി ആക്കിയിട്ടാണ് നമ്മൾ തിന്നുന്നത്. അതേസമയത്ത് ഇത് 160-ാമത്തെ വയസ്സിൽ വലിയ തേങ്ങ എടുത്തിട്ട് പല്ലുകൊണ്ട് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ എന്താ ഇത്? നാട്ടുകാരെല്ലാം മഹാനവരികളോട് ചോദിച്ചു, 160-ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്തേ തേങ്ങ കൊണ്ട് തേങ്ങയെ പല്ലുകൊണ്ട് പൊട്ടിക്കാറുണ്ടല്ലോ? ബഹുമാനപ്പെട്ട ഖാലി അബു ശുജാ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഹഫിൽതു അഅലാഇ ഫീ സിഗരി, എന്റെ ചെറുപ്പത്തിൽ എന്റെ അവയവങ്ങളെ തെറ്റ് ചെയ്യാതെ ഞാൻ സൂക്ഷിച്ചു. അപ്പ കദ് ഹഫിളഹല്ലാഹു ഫീ കിബരി,
അപ്പൊ ഞാൻ പ്രായമായപ്പോ എന്റെ അവയവങ്ങളെ അല്ലാഹു ദുർബലമാക്കുന്നതിൽ നിന്ന് സൂക്ഷിച്ചു. അപ്പൊ ഇപ്പൊ തെറ്റ് ചെയ്യാതെ അവയവങ്ങളെ സൂക്ഷിച്ചാൽ വലുതാകുമ്പോഴേക്ക് അവയവങ്ങൾക്ക് ക്ഷീണം വരുമില്ല. ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ എല്ലാ ഹറാമിൽ നിന്ന് മാറി നിൽക്കണോ? ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അങ്ങ് ചുരുക്കുകയാണ്. ചെറുപ്പക്കാരെ, ഇനി വരാൻ പോകുന്ന മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഇത് ഏത് മാസമാണ്? സഫർ മാസമാണ്. സഫറിന്റെ ഏതാനും ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടാൽ പിന്നെ വരാൻ പോകുന്നത് റബീഉൽ അവ്വൽ മാസമാണ്. ഹബീബായ തങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്ന മാസമാണ്. ആ മാസത്തെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അതിന്റെ ഭാഗമായിട്ടാണ് ദക്ഷിണ കന്നഡായ ജില്ലയുടെ കമ്മിറ്റിയുടെ കീഴിൽ എല്ലാ കൊല്ലവും മംഗലാപുരത്ത് നടക്കേണ്ട ഇലൽ ഹബീബ് ഹുബ്ബുർ റസൂൽ പ്രോഗ്രാം ഇത്തവണ പുത്തൂരിന്റെ മണ്ണിലാണ്. അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ജീവിക്കുന്നവരാകണം പെങ്ങളെ. തങ്ങളെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് പോലും പൊതുരംഗത്തേക്ക് വരാൻ മനസ്സ് കാണിക്കില്ല. ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് പോലും അന്യ പുരുഷന്മാരെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സമ്മതിക്കില്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചില വിഭാഗം ആളുകളുണ്ട്, അവര് സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കുകയാണ്. എന്തിനാണ് വാള് പറയാൻ? പുരുഷന്മാർക്ക് മുന്നിൽ പ്രസംഗിക്കാൻ സ്ത്രീകൾ വന്നു പോരാ. നമ്മുടെ എസ് എസ് എഫിന്റെ മക്കൾ, എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാര് അവരവിടെ ഫ്ലെക്സ് വെക്കാൻ പോകുന്നു, നോട്ടീസ് ഒട്ടിക്കാൻ പോകുന്നു. മറുഭാഗത്ത് ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഫ്ലെക്സ് കെട്ടാൻ വന്നു, നോട്ടീസ് പതിപ്പിക്കാൻ വന്നു. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പ്രകടനങ്ങൾ നടത്തുമ്പോ, കൊടി പിടിച്ച് റാലി നടത്തുമ്പോ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ സമുദായത്തിലെ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ പ്രകടനത്തിന് റോട്ടിലേക്ക് ഇറക്കിയില്ലേ? ചോദിക്കട്ടെ ഉമ്മ, ഏതെങ്കിലും ഒരു പ്രകടനത്തിൽ ആയിഷാ ബീവി പങ്കെടുത്തിട്ടുണ്ടോ? നഫീസ ബീവി പങ്കെടുത്തിട്ടുണ്ടോ? ഖദീജ ബീവി പോയിട്ടുണ്ടോ? അവരാരും കാണിക്കാത്ത ഒരാദർശം എവിടുന്ന് വന്നു ഉമ്മമാരെ? റാബിയ ഉമ്മാന്റെ പിന്നിൽ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങള്, ആയിഷാ ബീവിയുടെ പിന്നിൽ നിന്ന് സ്വർഗത്തിൽ പോകണമെന്ന് കൊതിക്കുന്ന പെങ്ങള് ഒരിക്കലും പൊതുരംഗ പ്രവേശനം നടത്തുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും ഓട്ടിന് നിൽക്കില്ല, ഓട്ടിലേക്ക് വരില്ല. കാരണം ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടാത്തതാണത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു തീരുമാനമെടുക്കണം. കാരണം കഴിഞ്ഞുപോയ കാലങ്ങളിൽ മഹാന്മാര് മുഴുവനും അവർ വലിയ സ്ഥാനത്തേക്ക് എത്തിയതെങ്ങനെയാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്. കുറെ നേരത്തെ ഒരു കത്ത് തന്നിട്ടുണ്ട് എഴുത്ത്, ഞാൻ പറയാൻ വിട്ടത് എസ് ബി എസിന്റെ പ്രവർത്തകർ ഇൻഷാല്ലാ ഈ പരിപാടിയുടെ ആവശ്യത്തിനു വേണ്ടി ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. നല്ല സംഭാവന, അതിൽ നിക്ഷേപിക്കണം. പഴയ നോട്ടൊക്കെ ഉണ്ടാവും, പഴയ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടുന്നതിന് കുഴപ്പമില്ല. കഴിഞ്ഞ നോട്ടം കുറെ ഉണ്ടെങ്കിൽ ഇടുന്നതിന് കുഴപ്പമില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. കഴിവിന്റെ പരമാവധി ആ 2000 പുതിയ നോട്ടില്ലേ, മഹാത്മാഗാന്ധിജിയിലെ ജീൻസ് പാൻറ് ഇട്ട ഫോട്ടോ, അതങ്ങ് ഇട്ടാൽ വലിയ സന്തോഷം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ കാലങ്ങളിലെ മഹാന്മാര് മുഴുവനും അവർ ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചുപോയി. ഇത് ഏത് മാസമാണ്? സഫർ മാസമാണ്. ഈ മാസത്തിൽ വഫാത്തായ ഒരു മഹാനുണ്ടല്ലോ ചെറുപ്പക്കാരെ, ആരാണത്?
ഇന്ത്യയുടെ ഉത്തർപ്രദേശിൽ ബരേൽവി എന്ന നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന മുജദ്ദിദേ ദീനോ മില്ലത്ത് ആലാ ഹസ്രത്ത് അഹ്മദ് റസാ ഖാൻ ഫാസിലെ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരകൾ വഫാത്തായത് സഫർ മാസത്തിലാണ്. ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. മഹാനവരകൾ വഫാത്താകുമ്പോ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ മരിക്കാൻ പോകുന്നു, ഞാൻ മരിച്ചാൽ എനിക്കൊരു ഖബറ് നിങ്ങൾ കുഴിക്കണം, ആ ഖബറിന്റെ ഉള്ളിൽ എനിക്ക് എണീറ്റ് നിൽക്കാൻ ഗ്യാപ്പ് വേണോ, എണീറ്റ് നിൽക്കാൻ മാത്രം ഡിസ്റ്റൻസ് വേണോ? ശിഷ്യന്മാര് ചോദിച്ചു, അതെന്തിനാ? ഖബറിൽ നിങ്ങൾ കിടക്കുമ്പോ എണീറ്റ് നിൽക്കാറില്ലല്ലോ, പിന്നെന്തിനാണ് എണീറ്റ് നിൽക്കാനുള്ള ഡിസ്റ്റൻസ് വേണ്ടത്? മഹാനവരകൾ പറഞ്ഞ മറുപടി, ഞാനങ്ങ് ഖബറിലങ്ങ് കിടന്നാൽ എന്നെ വെൽക്കം ചെയ്യാൻ, എന്നെ സ്വീകരിക്കാൻ, എന്നെ വരവേൽക്കാൻ എന്റെ ഖബറിലേക്കൊരു നേതാവ് വരുന്നു, ആരാണല്ലേ? രസാസേ പൂച്ച യസാൻ കൈസി ഹേ അതാ റസാ നഹീ പതാ യഹീ നബി 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 നബി. ആ ഹബീബായ തങ്ങൾ എന്റെ ഖബറിൽ വരൂ, ഹബീബായ തങ്ങൾ എന്റെ ഖബറിൽ വന്നാൽ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, എനിക്ക് തങ്ങളെ ബഹുമാനിക്കേണ്ടി വരും, അപ്പൊ എനിക്ക് തങ്ങളെ കാണുമ്പോഴേക്ക് എണീറ്റ് നിൽക്കേണ്ടി വരൂ, അതുകൊണ്ട് നിൽക്കാനുള്ള ഗ്യാപ്പ് എന്റെ ഖബറിൽ വേണം. എവിടെയാണ് ആ സ്നേഹം കിടക്കുന്നത്? അവരെല്ലാം വിജയിച്ചതെങ്ങനെയല്ലേ? ബഹുമാനപ്പെട്ട റുബയ്യ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു, മഹാനവരകൾക്കൊരു പ്രത്യേകതയുണ്ട്, ജീവിതകാലത്ത് ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല. നമുക്ക് ചിരിച്ച ചരിത്രമേ ഉള്ളൂ. റുബയ്യ ഇബ്നു ഖിറാശ് തങ്ങള് അവിടുത്തെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല. പക്ഷേ മഹാനവരകൾ ജനാസയായി കിടന്നപ്പോ മഹാനവരകളെ ജനാസ ചിരിക്കാൻ തുടങ്ങി. പരിസരത്താർക്കൊക്കെ അത്ഭുതമാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരിക്കാത്ത റുബയ്യ ഇബ്നു ഖിറാശ് തങ്ങള് എന്തേ അവിടുന്ന് ചിരിക്കാൻ തുടങ്ങിയല്ലോ. എല്ലാരും അങ്ങ് മാറി നിന്നു, പേടിച്ചുപോയി. അപ്പോഴാണ് ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വരുന്നത്. എന്താണ് ശബ്ദമെന്നല്ലേ? ആരും മാറി നിൽക്കണ്ട, എന്തിനാണ് എല്ലാവരും മാറി നിൽക്കുന്നത്? ഒന്ന് വരൂ, എന്റെ അടുത്തേക്ക് വരൂ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോയി ഖബറിൽ മറമാടൂ, കാരണം എന്റെ ഖബറിൽ എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കാൻ കാത്തിരിപ്പുണ്ട്. ആ മഹാന്മാരെ നബിതങ്ങളെ സ്നേഹിച്ചത് എത്രയാണ്, അതൊന്നും പറയാൻ നമുക്കില്ലെങ്കിലും ചെറുപ്പക്കാരെ, ഹബീബായ തങ്ങളോട് നമ്മെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ മഹാന്മാരായ സദാത്തുക്കള്, മഹാന്മാരായ ആലിമീങ്ങള്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. അവരുടെ എല്ലാവരുടെയും ഉയർച്ചാരാണ് ഹബീബേ മുക്കറം റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ താജുൽ ഉലമയുടെ മൂന്നാമത്തെ ഉറൂസ് വരാൻ പോകുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. വഫാത്തിന്റെ നേരം ബുറുദ ചൊല്ലിയിട്ടല്ലേ വഫാത്താകുന്നത്? സ്വന്തം പേരമകൻ തൊട്ടടുത്തിരുന്ന് ബുറുദ പാടുമ്പോ ഒരു വരിയിലങ്ങ് തെറ്റു വന്നപ്പോ നിലത്തേക്കങ്ങ് തട്ടിയിട്ട്, മോനെ നിങ്ങൾ പാടിയ വരിയിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞ് തെറ്റ് തിരുത്തിയിട്ട് പാടിയിട്ട്
പാടിക്കൊടുത്ത നേതാവല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ്, ഹബീബായ തങ്ങളോട് കണക്ഷൻ വെച്ച മാനല്ലേ. അതിന്റെ വിവിധ മുഖങ്ങളുണ്ട്, തലങ്ങളുണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ എന്റെ സമയം അനുവദിക്കുന്നില്ല. എന്നാൽ നമുക്ക് എന്ത് പറയാനുണ്ട്? നമുക്ക് ഒന്ന് പറയാനുണ്ട് ചെറുപ്പക്കാരാ, എസ് വൈ എസിന്റെ കാരണവന്മാരെ, എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ, നമുക്കൊന്നിവിടെ പറയാനുണ്ട്. നാം ഒന്നിനും കൊള്ളാത്തവരാണെങ്കിൽ നമുക്ക് ഹബീബായ തങ്ങളുമായി ബന്ധിപ്പിക്കാൻ ഒരു കയറുണ്ട്, ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വവുമായി നമ്മെ ബന്ധിപ്പിക്കാൻ ഇവിടെ എസ് വൈ എസ് ഉണ്ട്, എസ് എസ് എഫ് ഉണ്ട്, ചെറിയ മക്കൾക്ക് എസ് ബി എസ് ഉണ്ട്, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട്, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഉണ്ട്, മുസ്ലിം ജമാഅത്ത് ഉണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ്. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് പറയട്ടെ, 12 വയസ്സ് മുതൽ 35 വയസ്സ് വരെ എസ് എസ് എഫിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണ്. എല്ലാ ചെറുപ്പക്കാരും മെമ്പർഷിപ്പ് വാങ്ങാൻ ശ്രമിക്കണം. എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പിന് അവകാശമില്ല, എസ് എസ് എഫിന് നിങ്ങൾക്ക് ചാൻസ് ഇല്ല. അതേ സമയത്ത് നിങ്ങൾക്ക് സങ്കടം വേണ്ട, എന്നാലും ഞങ്ങൾക്കും ആ സംഘടനയിലൊന്ന് ബന്ധം വേണ്ടേ. ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്കൊരു വഴിയുണ്ട്. നിങ്ങളെ ഭർത്താക്കന്മാരില്ലേ ഉമ്മമാരെ, നിങ്ങളെ ആൺമക്കളില്ലേ ഉമ്മമാരെ, ആ പുരുഷന്മാരായ നിങ്ങളെ ഭർത്താക്കന്മാരെയും നിങ്ങളുടെ ആൺമക്കളെയും ഈ സംഘടനയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കാൻ പ്രേരണ നൽകൂ. എന്നാൽ അതിന്റെ ഗുണം വലിയ ഗുണമാണ്. കാരണം ഇതിന്റെ കൊടി നോക്കിയിട്ടല്ല, ഇതിന്റെ പതാകയുടെ വലിപ്പം നോക്കിയിട്ടല്ല, ഇതിന്റെ ഫോർമാലിറ്റീസ് നോക്കിയിട്ടല്ല, ഇതിന്റെ തലപ്പത്തിരിക്കുന്ന നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. ആരെന്ത് പറഞ്ഞാലും ഇടരാതെ, പതരാതെ, ചിതരാതെ, ആവേശത്തോട്, ചങ്കൂട്ടത്തോട്, നെഞ്ചുരുപ്പോട്, ഒറ്റയാൾ പട്ടാളമായി ആര് ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞാലും, ആര് പുതിയാപ്പള എന്ന് വിളിച്ച് കളിയാക്കിയാലും, ഒറ്റപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്താലും, ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ആരെ കൊണ്ട് സാധ്യമില്ല എന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഉസ്താദിന്റെ പട്ടാളത്തിന്റെ കീഴിൽ നടന്ന അവകാശ സംരക്ഷണ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്ന ചുണക്കുട്ടികളല്ലേ നിങ്ങള്. ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ഒരു കുൽസിത ശക്തിക്കും സാധ്യമല്ല. ആ സംഘടനയിൽ സ്വീകരിച്ചോ അംഗത്വം. ഒരുത്തൻ ഒരു എസ് എസ് എഫ് കാരനായാൽ ചിലർക്ക് പറയാനുണ്ട്, ഞാനതിന്റെ മീറ്റിംഗിനൊന്നും വരൂല്ല, എനിക്കതിന്റെ മെമ്പർഷിപ്പ് ഒന്നും വേണ്ട, ഞാനൊരു സുന്നിയാണ് പറയാം. പക്ഷേ നിനക്കൊരു അഡ്രസ് വേണ്ടേ മോനെ, നിനക്കൊരു അഡ്രസ് വേണ്ടേ? അപ്പ പറയും, എനിക്കൊരു അഡ്രസ് ഉണ്ട്, ഞാൻ ഇന്നയാളുടെ മകനാണ്, ആ അഡ്രസ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ആ അഡ്രസ് അല്ല. നാളെ ഞാനും നിങ്ങളും മരിച്ചിട്ട് സാധാരണ ഒരു പള്ളിക്കാട്ടിൽ കിടന്നിറങ്ങുമ്പോ, ഇന്ന് തങ്ങന്മാരുടെ കബറുകളെ കണ്ടില്ലേ, ആലിമീങ്ങളെ കബറ് കണ്ടില്ലേ, ഔലിയാക്കളെ കബറുകൾ കണ്ടില്ലേ, എത്ര ആളുകളാ അവിടെ സിയാറത്തിന് പോകുന്നത്. അതേ സമയത്ത് തങ്ങന്മാരെ കബറിന്റെ അടുത്ത് പോകുന്നത് പോലെയുള്ള ജനബാഹുല്യമൊന്നും നമ്മുടെ കബറിന്റെ അടുത്തില്ലെങ്കിലോ, ഇടക്കിടക്ക് നമ്മളെ ഓർത്ത് കബറിന്റെ അടുത്ത് വരാൻ പറ്റിയ ഒരു ടീം നമുക്കുണ്ടാകണ്ടേ? അറിയോ, നിങ്ങൾക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തുകയാണ്.
ആ ചെറുപ്പക്കാരൻ സ്വഹാബിയല്ല, ആ ചെറുപ്പക്കാരൻ വലിയായി അറിയപ്പെട്ടയാളല്ല, ആ ചെറുപ്പക്കാരൻ ഒരു ഉസ്താദല്ല, ആ ചെറുപ്പക്കാരൻ ഒരു തങ്ങളല്ല, ആ ചെറുപ്പക്കാരൻ ഒരു ഖാദിയല്ല. കോഴിക്കോട് കണ്ണൂർ ജില്ലക്കടുത്ത് ചൊക്ലിയില് ഓ ഖാലിദ് സാഹേബ് എന്ന സാധാരണ എസ് എസ് എഫിന്റെ പ്രവർത്തകൻ, കേവലം മെമ്പർഷിപ്പ് മാത്രമല്ല, ഓ ഖാലിദ് സാഹേബിന്റെ ശരീരത്തിൽ എസ് എസ് എഫ് കണ്ടിരുന്നു, ഓ ഖാലിദ് സാഹേബിന്റെ തലയിൽ എസ് എസ് എഫ് കണ്ടിരുന്നു, ഓ ഖാലിദ് സാഹേബിന്റെ മുഖത്ത് എസ് എസ് എഫ് കണ്ടിരുന്നു, ഓ ഖാലിദ് സാഹേബിന്റെ ജീവിത ശൈലിയിൽ എസ് എസ് എഫ് കണ്ടിരുന്നു. ജീവിതത്തിൽ തഹജ്ജുദ് കൈവിടാതെ ശ്രദ്ധിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അറിയോ, കണ്ണൂർ ജില്ലയിലെ ഒരു സാധാരണ ഖബറിന്റെ അടുത്ത് ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ കിടന്ന് വിശ്രമിക്കുകയാണ്. ഒരുപാട് ചെറുപ്പക്കാർ അവിടെ സിയാറത്തിന് പോകുന്നു. ആ പരിസരങ്ങളിൽ വാദികൾ ഉണ്ടായാൽ വാദിന് പോകുന്ന ഉസ്താദുമാർ ആ ചെറുപ്പക്കാരന് സിയാറത്ത് ചെയ്യുന്നു. തങ്ങന്മാരവിടെ പോകുന്നു. ഇനി ഒന്നുമല്ല എന്ന് വെച്ചാൽ തന്നെ ആ ചെറുപ്പക്കാരന്റെ സിയാറത്തിനായി മാത്രം അയൽ രാജ്യങ്ങളിൽ നിന്നവരെ വണ്ടി വിളിച്ച് പോകുന്നുമുണ്ട്. എന്തിനു പോകുന്നു? വലിയല്ല, നബിയല്ല, തങ്ങളല്ല, ആലിമല്ല, മുത്തഅല്ലിമല്ല. പിന്നെയോ, ഓ ഖാലിദ് വലിയ പണക്കാരനല്ല, ലക്ഷാധിപതിയല്ല, കോടി കോടീശ്വരനല്ല. വലിയ സമ്പത്തൊന്നും ഓ ഖാലിദിനില്ല. ഓ ഖാലിദിനുണ്ടായ സമ്പത്ത് ഒന്ന് മാത്രമാണ്, എസ് എസ് എഫ് എന്ന സമ്പത്ത് ഓ ഖാലിദിന്റെ കൂടെ ഉണ്ടായിരുന്നു. എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് ഓ ഖാലിദിന്റെ കൂടെ ഉണ്ടായിരുന്നു. നാട് വിട്ടു, സലാലയിൽ പോയി, വിദേശ രാഷ്ട്രത്തിൽ പോയി. സലാലയിൽ പോയപ്പോൾ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടി. സൗദിയിൽ മക്കയിൽ പോയി ഹജ്ജ് ചെയ്തു. വീണ്ടും സലാലയിലേക്ക് മടങ്ങിയപ്പോൾ ഒരു ദിവസം ഉമ്മാക്ക് ഫോൺ വിളിച്ചതാണ്. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ഹജ്ജിന് പോയില്ലല്ലടാ. എന്റെ മോനായ നീ ഹജ്ജിന് പോയല്ലോ, എനിക്ക് കഅബ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാരമില്ല, എന്റെ മോന്റെ മുഖമൊന്ന് ഞാൻ ചുംബിക്കട്ടെ, എന്റെ മോന്റെ മുഖമൊന്ന് ഞാൻ നോക്കട്ടെ, ഒന്ന് മോനൊന്ന് നാട്ടിൽ വരുമോ. ഓ ഖാലിദ് സാഹേബ് ഉമ്മയുടെ ആവശ്യപ്പെടൽ മാനിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരുന്നു. കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. അതാ നേരെ പോയത് വീട്ടിലേക്കല്ല. കല്യാണം കഴിഞ്ഞ് കുറഞ്ഞ ദിവസത്തിന്റെ ഉള്ളിൽ വിദേശത്തേക്ക് പോയ വ്യക്തിയാണ്. കാത്തിരിക്കുന്നു സഹധർമ്മിണിയായ ഭാര്യ വീട്ടില്. മോനെയും കാത്തിരിക്കുകയാണ് നൊന്ത് പ്രസവിച്ച ഉമ്മ വീട്ടില്. നേരെ വീട്ടിൽ പോയില്ല, നേരെ പോയത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എസ് എസ് എഫിന്റെ ആസ്ഥാന മന്ദിരത്തേക്കാണ്. എന്തേ കാരണം? വിദേശത്തുനിന്ന് വരുമ്പോ ഒരു ഫാക്സ് മെഷീൻ കൊണ്ടുവന്നിരുന്നു എസ് എസ് എഫിന്റെ ആസ്ഥാന മന്ദിരത്തേക്ക്. ആ ഫാക്സ് മെഷീൻ അവിടെ സമർപ്പിച്ചു. ചെറുപ്പക്കാരാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സ്വഹാബിയുടെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. ഈ അടുത്ത് നമ്മോട് യാത്ര പറഞ്ഞ ഇപ്പോൾ സാധുവായ എനിക്ക് 30 വയസ്സാണ്. എന്റെ സമമായ പ്രായക്കാരി സദസ്സിലുള്ളൂ. എന്നാലും 30 വയസ്സാകുന്നതിന് മുമ്പ് ഈ ലോകത്തോട് എന്നേക്കും യാത്ര പറഞ്ഞ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സംഘടനാ തലത്തെ ജ്യേഷ്ഠ സഹോദരനായ ഓ ഖാലിദ് സാഹേബിനെ നിങ്ങൾ മറക്കരുത്. ഓഫീസിന് ഫാക്സ് മെഷീൻ കൊടുത്തു. നേരെ കണ്ണൂർ ജില്ലയിലുള്ള തന്റെ വീട് ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. നേരെ വരുന്ന വഴിയിൽ വാഹനത്തിലങ്ങ് പോകുമ്പോ, ജീപ്പിലങ്ങ് യാത്ര ചെയ്യുമ്പോ, നേരെ മുന്നിൽ ഒരാള് റോഡ് മുറിച്ച് കടന്നതാണ്. വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടു. ആ
അവിടുന്ന് നിലത്തങ്ങ് പതിഞ്ഞു, രക്തം ഇറങ്ങാൻ തുടങ്ങി. രക്തത്തിൽ പുരണ്ട പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഖാലിദ് സാഹേബിനെ വേഗം അങ്ങ് കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോഴേക്ക് അവിടെ എത്തി സുൽത്താനുൽ ഉലമ എത്തി. അവിടെയുള്ള മെയിൻ ഡോക്ടറോട് പറഞ്ഞു, എത്ര വന്നാലും സാരമില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ കൂട്ടുകാരനെ കിട്ടണോ. പക്ഷേ നിയന്ത്രണം അല്ലാഹുവിലാണ്, നിയന്ത്രണം മുഴുവനും അല്ലാഹുവിലാണ്. എന്നേക്കുമായ ഓ ഖാലിദ് സാഹിബ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ ഓ ഖാലിദ് സാഹിബിന്റെ മയ്യത്ത് കാണാൻ എത്ര പേരാണ് വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, കർണാടകയിൽ നിന്ന് ഒരുപാട് സഹപ്രവർത്തകർ ഓ ഖാലിദ് സാഹിബിന്റെ ജനാസ അവസാനമായി ഒന്ന് നോക്കാനങ്ങ് പോയതാണ്. ആ ജനാസയെ കുളിപ്പിക്കാൻ എടുത്തു, ഇനി കൊണ്ടുപോയി മറവ് ചെയ്യലാണ്. ആ ജനാസയെ കുളിപ്പിക്കാൻ എടുത്തു, ആരാണ് ഓ ഖാലിദ് സാഹേബിന്റെ ജനാസക്ക് കുളിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്? ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ്. അള്ളാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് അവിടെയുണ്ട്, അതുപോലെ സമാന്മാരായ നേതാക്കൾ അവിടെയുണ്ട്. അവരെ നേതൃത്വത്തിലാണ് ഓ ഖാലിദ് സാഹേബിനെ കുളിപ്പിക്കുന്നത്. കഫൻ ചെയ്യിപ്പിച്ചു, മർക്കസ് ക്യാമ്പസിലേക്ക് ജനാസയെ കൊണ്ടുവന്നു. മർക്കസിന്റെ തിരുമുറ്റത്തുള്ള മസ്ജിദുൽ ഹാമിലയുടെ അകത്തേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഓ ഖാലിദിന്റെ ജനാസയെ കൊണ്ടുപോയി വെച്ചു. അവിടെ എത്തി തങ്ങന്മാരെത്തി, ആലിമീങ്ങളെത്തി, യതീം കുട്ടികളെത്തി, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന വിദ്യാർത്ഥികളെത്തി, സഖാഫി ബിരുദം നേടാൻ വന്ന വിദ്യാർത്ഥികൾ എവിടെയെത്തി, ആലിമീങ്ങൾ എവിടെയെത്തി. ആ ജനബാഹുല്യമുള്ള നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ, ചരിത്ര പ്രസിദ്ധമായ മർക്കസിന്റെ മസ്ജിദുൽ ഹാമിയിൽ ഓ ഖാലിദ് സാഹേബിന്റെ ജനാസ നിസ്കാരം നടക്കുന്നു. പിന്നീട് നേരെ കൊണ്ടുപോയി കണ്ണൂർ ജില്ലയിലെ സാധാരണ ഒരു ഖബറിന്റെ സ്ഥലത്ത് മറവ് ചെയ്തു. ഇന്നും സിയാരത്തിന് ജനങ്ങൾ അവിടെ പോകുന്നു. ഓ ഖാലിദിന്റെ കയ്യിലുള്ള സമ്പത്ത് എന്താണെന്നറിയോ? SSF എന്ന ഒറ്റ സമ്പത്ത് മാത്രമാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്ക് ചിലരങ്ങ് പറഞ്ഞു പോവും, കണ്ടില്ലേ SSF സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുക്കുന്നു എന്ന്. എടോ പരിഹസിക്കാ, ഈ നാവ് ചലിക്കുന്നത് വരെ പരിഹസിക്കാ. നാവിന്റെ ചലനം അങ്ങ് നിന്നാൽ പിന്നെ പരിഹാസത്തിന് വഴിയില്ല. ഈ പറഞ്ഞതിന് ഒരു ക്ലാരിഫിക്കേഷനും ഞാൻ തരികയാണ്, ഒരു എക്സ്പ്ലെയിനേഷനും ഞാൻ തരികയാണ്. ഇതിന്റെ അർത്ഥം SSF പ്രവർത്തിച്ചവൻ മാത്രമേ സ്വർഗത്തിൽ എന്നല്ല. എന്താണടോ SSF? SSF എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ SS സുന്നിയാണ്, രണ്ടാമത്തെ SS സ്റ്റുഡൻസ് ആണ്, മൂന്നാമത്തെ FO അത് ഫെഡറേഷനാണ്, അഥവാ സുന്നി വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പൊ മൂന്ന് കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, അതൊരു സംഘടനയാണ്. രണ്ട്, വിദ്യാർത്ഥികളുടെ സംഘടനയാണ്. പിന്നൊന്നോ, വിദ്യാർത്ഥികളുടെ സംഘടന ഇവിടെ ഒരുപാടുണ്ട്. ഇത് ഏതെങ്കിലും മുസ്ലിം വിദ്യാർത്ഥികളുടെ സംഘടനയല്ല, സുന്നി ഉറച്ച സുന്നത്ത് ജമാഅത്തിന്റെ വിദ്യാർത്ഥികളുടെ സംഘടനയാണ്. ഒരു പുത്തൻവാദിയോടും ബന്ധം സ്ഥാപിക്കാതെ, ഒരു പുത്തൻവാദിയോടും കൈകോർക്കാതെ, ഒരു പുത്തൻവാദിയോടും കൂട്ടുകെട്ട് സ്ഥാപിക്കാതെ, ഉറച്ച സന്നിധമുള്ള വിദ്യാർത്ഥികളുടെ സംഘടനയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ അത്തരം ഒരു കണിശത സുന്നി എന്നതിൽ വേണോ? കൈ എവിടെ കെട്ടിയാൽ എന്തേ? കുനൂത്ത് ഓതിയില്ലെങ്കിൻ്റെ ഓതിയാൽ എന്തേ?
നാല് വഖത്ത് നിസ്കാരം, അഞ്ച് വഖത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കൂട്ടമായി ദുആ ചെയ്യുമ്പോ ഇരുന്നാൽ എന്തേ, ഇരുന്നില്ലെങ്കിൽ എന്തേ, മൗലൂദ് ഓതിയാൽ എന്തേ, ഓതിയില്ലെങ്കിൽ എന്തേ, ഞങ്ങളെല്ലാം ഒന്നാകേണ്ടവരാണല്ലോ. ഓ, ഇത് ഞങ്ങൾക്കല്ലല്ലോ തിരിയേണ്ടത്. ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ നേതാക്കളില്ലേ, കണ്ണിയത്ത് ഉസ്താദിന് ഇത് മനസ്സിലായില്ലേ കൂട്ടുകാരെ, ഷംസുൽ ഉലമ ഇകെ ഉസ്താദിന് ഇത് മനസ്സിലായില്ലേ ചങ്ങാരിമാരെ, താജുൽ ഉലമാക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലേ ചങ്ങായിമാരെ. അറിയോ, താജുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിന്റെ കണിശത നിങ്ങൾക്കറിയില്ലേ. ഞാനിപ്പോൾ ഓർക്കുന്നു, അവിടുത്തെ വഫാത്തിനോടടുത്ത സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായി കർണാടകയിലെ താജുൽ ഉലമ കയറിയ സ്റ്റേജ് ബി സി റോഡക്കടുത്ത് പൂഞ്ചാൽക്കട്ടക്കടുത്ത് കാവൽക്കട്ട എന്ന സ്ഥലത്ത് ഹസ്രത്ത് നേതൃത്വം നൽകുന്ന ജലാലിയ റാത്തീബിന്റെ വാർഷിക പരിപാടിയിലാണ് നടക്കാൻ തീരെ വയ്യ. അവിടെയാണ് മംഗലാപുരത്ത് അല്ലൻസാർ ഇബ്രാഹിം ബാബഹാജിന്റെ കൂടെ താജുൽ ഉലമ മെല്ലെ അങ്ങ് മന്ദം മന്ദം വേദിയിലേക്ക് കടന്നു വരുന്നു. അവിടെ ഇരിക്കുന്നു, ക്ഷീണമാണ്, തളർച്ചയാണ്, സംസാരിക്കാൻ കഴിയുന്നില്ല. അവസാനം നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒറ്റ വാക്കേ താജുൽ ഉലമ പറഞ്ഞിട്ടുള്ളൂ ആ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് മുന്നില്, നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഖുർആൻ ഓതണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. എന്ത്, അത് വേണ്ടാഞ്ഞിട്ടല്ല, അതിനേക്കാളും പ്രാധാന്യമായി ഒന്ന് ഇവിടെ വേണം. അതാണ് അവിടെ തടിച്ചുകൂടിയവരോട് താജുൽ ഉലമ പറഞ്ഞത്, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കൂ. ആ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാത്ത പക്ഷം ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം നിബിധങ്ങൾ പറഞ്ഞ ഹദീസാണ്, ഇബ്നു മാജ തന്റെ സുനനിൽ ഉദ്ധരിച്ചതാണ്, റളിയല്ലാഹു അൻഹു, ലാ യഖ്ബലല്ലാഹു ലിസാഹിബി ബിദ്ആ, ഒരു പുത്തൻവാദിയിൽ നിന്ന് അല്ലാഹ് കബൂൽ ചെയ്യൂല്ല സ്വലാത്തൻ, നിസ്കാരം അല്ലാഹ് കബൂൽ ചെയ്യൂല്ല, വലാ സിയാമൻ, നോമ്പ് അല്ലാഹ് കബൂൽ ചെയ്യൂല്ല, വലാ ഹജ്ജൻ, വലാ സർഫൻ, വലാ അദ്ലാ. ഹജ്ജാകട്ടെ, ഫർളാകട്ടെ, സുന്നത്താകട്ടെ, ഒറ്റൊരു സൽക്കർമ്മം പോലും അല്ലാഹ് കബൂൽ ചെയ്യൂല്ല. അതുകൊണ്ടാണ് താജുൽ ഉലമ അവിടെ ഒറ്റ വാക്കേ പറഞ്ഞു, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കൂ. വേണ്ട, നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ, ഷംസുൽ ഉലമയുടെ കുടുംബാംഗമല്ലേ ആ ഇ കെ ഹസൻ ഉസ്താദ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗശയ്യയിൽ കിടക്കുമ്പോ അങ്ങകലെ അങ്ങേ തലമായ തിരുവനന്തപുരത്തുനിന്നൊരു രാഷ്ട്രീയ നേതാവ് ഇ കെ ഹസൻ ഉസ്താദിനെ കാണാൻ വരുന്നു. ശിഷ്യന്മാർക്ക് വിവരം ലഭിച്ചു, ഉസ്താദിനോട് പറഞ്ഞു, ഇ കെ ഹസൻ ഉസ്താദിന് വിവരം കിട്ടി, അദ്ദേഹം ഒരു സുന്നിയല്ല. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചവിട്ട് കൊട്ടയിലേക്ക് വലിച്ചെറിയാം, ആരാണ് ചെറുപ്പക്കാരെ ഇ കെ ഹസൻ മുസ്ലിയാർ? അവിടുന്ന് എന്ത് ചെയ്തു? ഈ സുന്നത്ത് ജമാഅത്തിൽ ഉറക്കാത്ത ഈ രാഷ്ട്രീയ നേതാവ് വരുന്നു എന്ന വിവരം കിട്ടിയപ്പോ മുഖമങ്ങ് തിരിച്ചു. ആ നേതാവ് ഇ കെ ഹസൻ ഉസ്താദിന്റെ മുറിയിലങ്ങ് വന്നു. അതാ ഡോക്ടർമാർ അവിടെ വന്നു നിന്നു. ഉസ്താദ് മുഖമങ്ങ് തിരിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം വന്ന വിവരം കിട്ടിയിട്ട് പോലും ഉസ്താദ് മുഖമിങ്ങോട്ട് തിരിച്ചിട്ടില്ല. അദ്ദേഹം സൈക്കിളിൽ വീണ ഒരു ചിരി നിങ്ങൾക്കറിയില്ലേ ചെറുപ്പക്കാരെ? ഞാൻ ഇവിടെ വന്നിട്ടും എന്റെ മുഖം നോക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്നൊരു സങ്കടം മനസ്സിലുണ്ട്. എന്നാലും സൈക്കിളിൽ വീണ ഒരു ചിരി എവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷീണമുണ്ടാകുമല്ലേ ഉസ്താദേ, തരക്കേടില്ല, ഇങ്ങോട്ട് തിരിയണ്ട, നിർബന്ധമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ക്ഷീണം ശരീരത്തിനല്ല, ആദർശത്തിന് പറ്റിയ ക്ഷീണമാ.
കാരണം ഞാൻ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചയാളാണ്, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ ഉറക്കാത്തയാളാണ്. ഇതുവരെ ഞാൻ ആദർശം സൂക്ഷിച്ചു വന്നു, ഇനി ഞാൻ അള്ളാന്റെ വിളിക്കുത്തരം ചെയ്യുന്ന നേരമാണ്. ഈ അവസാനത്തെ നിമിഷത്തെ നിങ്ങളുടെ മുഖം നോക്കിയിട്ട് ഞാൻ എന്റെ ആദർശത്തിന്റെ കണിശത ഞാൻ കുറക്കില്ല എന്ന് ധൈര്യം കാണിച്ച ഈ കെ എസ് എൻ ഉസ്താദ് പോരാ, കുറച്ചും കൂടി അങ്ങോട്ട് മാറി നിന്നോ, എടുത്തോ ശംസുൽ ഉലമാ ഈ കെ ഉസ്താദ് അല്ല ദർജ ഏറ്റിക്കൊടുക്കട്ടെ. എന്താണ് അവരെന്ന് പ്രസംഗത്തിൽ പറഞ്ഞത്? ഇപ്പോഴും അവിടുത്തെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് യൂട്യൂബുകളിൽ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ. അവിടുന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇതാ ഈ കാണുന്ന പരാവാരം കണക്കെയുള്ള ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി പറയുന്നു, ഈ സമ്മേളന പരിപാടി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധ പക്ഷങ്ങളായ എല്ലാ പുത്തനാശയക്കാരെയും ഞങ്ങൾ വേരോട് പിഴുതെറിഞ്ഞ് ഇതാ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വെളിച്ചെറിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും മോളോട്ടങ്ങ് പൊന്തി വരാത്ത നിലക്ക് ഞങ്ങൾ ഇതാ വെളിച്ചെറിയുന്നു. തീർന്നില്ല ഉസ്താദിന്റെ പ്രസംഗത്തിലുള്ള വേറെ ഒരു കാര്യം എന്താണ്? ഒരു ക്ഷേത്രത്തിൽ ഒരു മണ്ഡലത്തിൽ രണ്ട് പേര് എലക്ഷൻ നിന്നു. ഒരാള് നോക്കുമ്പോ അമുസ്ലിമാണ്, വേറെ ഒരാള് നോക്കുമ്പോൾ ഒരു പുത്തനാശയക്കാരനാണ്. ഈ കെ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞ ഉപദേശം എന്താണെന്നറിയോ? നിങ്ങളെവിടെ അമുസ്ലിമിന് വോട്ട് ചെയ്യാതിരിക്കരുത്, നിങ്ങളെവിടെ അമുസ്ലിമിന് വോട്ട് ചെയ്യണം. ഈ പുത്തൻവാദിക്ക് നിങ്ങൾ വോട്ട് ചെയ്യരുത്, ഇത് പുസ്തകമല്ലല്ലോ. ഈ കെ ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് ഇന്നുമുണ്ടല്ലോ, നിഷേധിക്കാൻ കഴിയുമോ? പിന്നെ അവരെ കൂടെ സ്റ്റേജിലിരിക്കാൻ പറ്റോ ആലിമീങ്ങൾക്ക്? അവരെ കല്യാണ വീട്ടിൽ പോകാൻ പറ്റോ മുസ്ലിയാക്കന്മാർക്ക്? അവർ ഐക്യപ്പെടുന്നു എന്ന് പറയുമ്പോ സ്വാഗതം ചെയ്തു എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റിയിട്ടെങ്കിലും കൊടുക്കാൻ പറ്റോ ആലിമീങ്ങൾക്ക്? ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ എസ് എസ് എഫിന്റെ മുഖമുദ്ര സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിൽ അങ്ങ് അടിയുറച്ച് ഇഖ്ലാസോടെ പ്രവർത്തിച്ച് മെമ്പർഷിപ്പ് വാങ്ങിയാൽ നാളെ ഖബറിലും ആഖിറത്തിലും നമുക്ക് വലിയ കുണമാണ് കിട്ടൂ. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. നിങ്ങൾക്ക് വിഷമല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുമോ? എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരുമോ? കാര്യമേ നിങ്ങളോട് ഇനി പറയാനുള്ളൂ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഒരുപാട് നേതാക്കൾ ഇവിടെയുണ്ട്, ആലിമീങ്ങൾ ഇവിടെയുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ, നമ്മൾ എം എസ് മുഹമ്മച്ചനെ പോലത്തെ ഒരുപാട് പേരുണ്ട്. അതുപോലെ എസ് എം എയുടെയും എസ് ഒ എസിന്റെയും നേതാക്കൾ സ്റ്റേജിലും സദസ്സിലുമുണ്ട്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ്, സാധുക്കളായ നമ്മുടെ സദസ്സ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരണം, മാറി നിൽക്കരുത്. ഒരൊറ്റ സമ്മാനം അങ്ങ് തരികയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ സദസ് മദീനയിലെ നേതാവ് കാണുന്നുണ്ട്. നമുക്ക് മരിക്കുന്നതിന് മുമ്പായി റബീഉൽ അവ്വൽ മാസം റബീഉൽ അവ്വൽ മാസം വരാൻ പോകുന്നു. ആ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് ധാരാളം സ്വലാത്ത് ഹബീബായ തങ്ങളെ പേരിൽ ചൊല്ലിയിട്ട് സമർപ്പിക്കണമെന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പായി തങ്ങളെ ഒന്ന് സ്വപ്നം കാണണോ? ഏത് വാലിന്റെ സദസ്സിന്റെ അവസാനം ഞാൻ പറയുന്ന ഒരു വാക്കാണിത്. എന്റെ സദസ്സിൽ വലിയ സദസ്സാണല്ലോ ഇത്. അല്ലാഹു ഞങ്ങളെ സദസ്സ് സ്വീകരിക്കട്ടെ. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ചോദിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈയൊന്നു പൊക്കൂ. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ, അല്ലാഹ് സ്വീകരിക്കട്ടെ. ചിലപ്പോൾ ചില ചെറുപ്പക്കാർക്കൊരു മടിയുണ്ടാകും. അതിന് ഞങ്ങളെ കൊണ്ട് കഴിയോ ഉസ്താദ്? ഞങ്ങൾ ആലിമീങ്ങളല്ല, ഞങ്ങൾ തങ്ങന്മാരല്ല, ഒരു വിഷമവും വേണ്ട.
കാരണം തങ്ങന്മാർക്ക് മാത്രമല്ല, അലിമീങ്ങൾക്ക് മാത്രമല്ല, ചിലപ്പോ സാധാരണക്കാരായ നിങ്ങൾ കണ്ടു എന്ന് വരൂ. ഞാനിത് വെറുതെയല്ല പറയുന്നത്. ഞാൻ ഈ അടുത്ത് നമ്മളെ ദർശിലിരിക്കുന്ന സമയത്ത് കർണാടകയാകുന്ന നമ്മുടെ ഇതേ സ്റ്റേറ്റിൽപ്പെട്ട കൊടക് ജില്ലയിൽപ്പെട്ട ഒരു യൂനുസ് എന്ന ചെറുപ്പക്കാരൻ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ 3 വർഷം മുമ്പ് ഉസ്താദ് കൊടക് ജില്ലയിൽ വാലിന് വന്നതാണ്. അവിടെ ഹബീബായ തങ്ങളെ കാണാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോഴും 3 വർഷമായി ഒരൊറ്റ ദിവസം പോലും ഞാനത് മുടക്കിയിട്ടില്ല. എല്ലാ രാത്രി ഉറങ്ങുന്ന നേരത്ത് പറയാൻ പറഞ്ഞവന്ന് എത്ര ജോലി തിരക്കുണ്ടായാലും അതെല്ലാം മാറ്റിവെച്ച് ഞാൻ ഉറങ്ങുന്ന സമയത്ത് അത് ചൊല്ലാതെ ഉറങ്ങിയിട്ടില്ല. ഉസ്താദേ, സന്തോഷത്തോടെ ഞാൻ ആദ്യമായി വിളിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാനതാ ഉറങ്ങിയ സമയത്ത് എന്റെ സ്വപ്നത്തിൽ ഹബീബായ റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഇനി ഇതും കേട്ട് പരിഹസിക്കാൻ വകുപ്പുണ്ടാവും. പരിഹസിക്കുന്നവൻ പരിഹസിച്ചുകൊണ്ടേ പോവും. പരിഹാസം നിൽക്കുന്നൊരു ദിവസമുണ്ട് എന്ന ബോധമുണ്ടാകട്ടെ എന്ന് മാത്രം ഉണർത്തുന്നു. യൂനസ് ഇന്നും ജീവിച്ചിരിക്കുകയാണ്. നാട് എനിക്കറിയാം, മൊബൈൽ നമ്പർ എനിക്കറിയാം, എവിടെയാണ് എന്നതും എനിക്കറിയാം. പറഞ്ഞു വന്നത്, ഇന്നലെ രാത്രി ഞാൻ ഉറക്കത്തിൽ ഹബീബായ തങ്ങളെ ഞാൻ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് 2 കാര്യം തങ്ങൾ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ 2 കാര്യം നീ പതിവാക്കുകയാണെങ്കിൽ ഇനിയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാ. ഏതാണ് 2 കാര്യം? ഒന്ന്, മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ചോ. വാല കേൾക്കുന്ന ഉമ്മ, വാല കേൾക്കുന്ന പെങ്ങളെ, വാല കേൾക്കുന്ന ചെറുപ്പക്കാരാ, വാല കേൾക്കുന്ന കാരണവന്മാരെ, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ 1.5 മണിക്കൂർ മുമ്പ് കൈവെള്ളയിലുള്ള മൊബൈൽ ഫോണിൽ ഒന്ന് അലാറം വെക്കൂ. എന്നിട്ട് 1.5 മണിക്കൂർ മുമ്പ് എണീറ്റ് ഒരു 2.5 ക്കാലത്ത് തഹജ്ജുദ് നിസ്കരിച്ചോ. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ എന്നോട് പറഞ്ഞു. 2. ഞാൻ ഇതുവരെ ചെയ്തിരുന്ന ഉറങ്ങാൻ പോകുന്ന സമയത്ത് 101 സ്വലാത്ത് ഞാൻ പതിവാക്കാറുണ്ടായിരുന്നു. അത് മുടങ്ങാതെ വീണ്ടും തുടരട്ടെ. എന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാ. അതുപോലെ ഞങ്ങൾക്കുമൊന്ന് കാണണ്ടേ ചെറുപ്പക്കാരെ? അതിന് കണ്ണ് ഹബീബായ തങ്ങളെ കാണാൻ പറ്റിയ കണ്ണാകണം. ഈ കണ്ണുകൊണ്ട് ഒരു ഹറാമായ ദൃശ്യം നോക്കി രസിക്കരുത്. ഈ കണ്ണുകൊണ്ട് ഒരു അന്യ പെണ്ണിനെ നോക്കി രസിക്കരുത്. ഇപ്പൊ കണ്ണുകൊണ്ട് മൊബൈലിൽ ഹറാമായ ഫോട്ടോ നോക്കരുത്, ഹറാമായ വീഡിയോ നോക്കരുത്. ഈ കണ്ണ് സൂക്ഷിച്ചാൽ നമുക്ക് തങ്ങളെ കാണാൻ കഴിയും. അതുകൊണ്ട് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുമ്പോ ഇന്ന് മുതൽ അങ്ങ് തുടങ്ങട്ടെ. തുടങ്ങാത്തവർ തിങ്കളാഴ്ച രാവാണല്ലോ. ഇന്ന് മുതൽ അങ്ങ് തുടങ്ങട്ടെ. ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ തിങ്കളാഴ്ചയാണ്. ഹബീബായ തങ്ങൾ പ്രസവിച്ച ദിവസമാണ് തിങ്കളായി, പ്രസവിക്കപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അപ്പൊ ഇന്നത്തെ രാവിന് തിങ്കളാഴ്ച രാവാണ്. ഇന്ന് മുതൽ അങ്ങ് തുടങ്ങട്ടെ. ഉളുവെടുത്ത് ഉറങ്ങുന്ന നേരത്ത് ഒരു 101 സ്വലാത്ത് ചൊല്ലിക്കൂടേ ചെറുപ്പക്കാരാ? ഞാൻ ശ്രമിക്കുമെന്ന് പറയുന്നവനൊന്ന് കയ്യങ്ങ് വെക്കൂ. അൽഹംദുലില്ലാ, എല്ലാരും അങ്ങ് പൊക്കി അല്ലാ തൗഫീക് ചെയ്യട്ടെ. അങ്ങനെ പതിവാക്കിയാൽ മരിക്കുന്നതിന് മുമ്പായി ഒരു ദിവസം ഞങ്ങളെ ഉറക്കിലും ആ നേതാവിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാ തൗഫീക് ചെയ്യട്ടെ. ആര് ഞങ്ങളെ എന്ത് പറഞ്ഞാലും, ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ കളിയാക്കിയാലും, നീ പതരണ്ട SSF കാരാ.
കാരണം ഞങ്ങളെ നേതാവ് പതരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ പതരേണ്ടത്? അതുകൊണ്ട് പതരണ്ട, ഞങ്ങളിവിടെ കുലുമാൽ ഉണ്ടാക്കാൻ നേരമില്ല. പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് ഇവിടെ നേരമില്ല. ഞങ്ങൾക്ക് ഗ്രൂപ്പുകളെ ചർച്ച ചെയ്യാൻ ഇവിടെ നേരമില്ല. ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം ഞങ്ങളെ ഉസ്താദുമാർക്കുള്ള സ്വഭാവമാണ്. ഒരു തെറ്റ് ഒരു സ്ഥലത്ത് കണ്ടാൽ അത് ചെയ്തത് ആലിമാണെങ്കിൽ പേര് ഞങ്ങൾ പറയാതെ അത് തെറ്റാണെന്ന് പറയുന്ന സ്വഭാവം ഞങ്ങളെ നേതാക്കൾക്കുണ്ട്. അത് ഗീബത്തല്ല, അത് നമീമത്തല്ല, ദീനാണ് അത് എന്ന് സാധാരണക്കാര് മനസ്സിലാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമില്ല. അതുകൊണ്ട് പതരരുത്. വാട്സപ്പിൽ അങ്ങനെ ഇട്ടു, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടു, പതരണ്ട, തളരണ്ട. എസ് ഇ ഡി സിയുടെ പ്രോഗ്രാം കഴിഞ്ഞു. അൽഹംദുലില്ലാ, ആര് എന്ത് നടത്തിയാലും കഴിഞ്ഞ നവംബർ 2-ാം തീയതി മംഗലാപുരത്ത് നെഹ്റു മൈതാനിയില് സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ, ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിൽ, നമ്മുടെ സാത്വികരായ നേതാക്കളെ നേതൃത്വത്തിൽ എസ് ഇ ഡി സിയുടെ സമ്മേളനത്തിന് സാക്ഷിയായവരല്ലേ നിങ്ങൾ? അത് വിജയിപ്പിച്ചവരല്ലേ നിങ്ങൾ? ഞങ്ങളെ പാവപ്പെട്ട മുഅല്ലി മുസ്താദുമാർ അധ്വാനിച്ച് നടത്തി ഈ പ്രസ്ഥാനത്തിന്റെ ഇസ്സത്ത് തെളിയിച്ചതല്ലേ? അല്ലാഹു ജംഇയത്തുൽ മുഅല്ലിമീനിന് ബർക്കത്ത് കൊടുക്കട്ടെ. ഇനി എസ് ഇ ഡി സിയുടെ പ്രോഗ്രാം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ നേരമില്ല, കിടക്കാൻ നേരമില്ല, വിശ്രമിക്കാൻ നേരമില്ല. ഇനി വരാൻ പോകുന്നു December 17-ാം തീയതി. അൽഹംദുലില്ലാ, ഈ പ്രസ്ഥാനത്തോട് തങ്ങളോടുള്ള അടുപ്പത്തെ തെളിയിച്ചുകൊണ്ട് എല്ലാ കൊല്ലവും ചരിത്ര പൈതൃകങ്ങൾ അമ്പിയുറങ്ങുന്ന മംഗലാപുരത്തിന്റെ പരിസരങ്ങളെ മുഴുവനും പ്രകമ്പനം കൊള്ളിക്കുമാറുച്ചത്തില് എല്ലാ നിയമങ്ങളും സ്വീകരിച്ച് നിയമങ്ങൾ കയ്യിലെടുക്കാതെ മറ്റുള്ള മതസ്ഥരെയോ പ്രസ്ഥാനക്കാരെയോ വികാരങ്ങൾ വ്രണപ്പെടുത്താതെ സമാധാനപരമായ നിനക്ക് ഞങ്ങൾ നടത്തി കാണിച്ച എല്ലാ നിയമപാലകരിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും SSF-കാർ നടത്തുന്ന പരിപാടിയാണോ? പോയിട്ട് നിൽക്കാമെന്നല്ലാതെ ഞങ്ങൾ ലാട്ടി പിടിക്കേണ്ടതില്ല, തോക്ക് പിടിക്കേണ്ടതില്ല. കസേര കിട്ടിയാൽ അവിടെ ഇരുന്നോളോ, സാന്നിധ്യമുണ്ടായിക്കോട്ടെ എന്ന് മാത്രമാണ്. അല്ലാതെ SSF-നെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റും ആവശ്യമില്ല. അത് കർണാടക മുഖ്യമന്ത്രി സമ്മതിച്ചതാണ്. നെഹ്റു മൈതാനിയിൽ വെച്ച് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അന്നത്തെ കാലത്ത് അതാ എറണാകുളത്ത് വെച്ച് സമ്മതിച്ചതാണ്. അതേ സമയത്ത് ഹബീബ് ദക്ഷിണ കന്നഡ SSF സംഘടിപ്പിക്കുന്ന നിങ്ങളുടെ ശേഖരണത്തോട് ആ ഇലൽ ഹബീബ് ഹുബ്ബുർ റസൂൽ റാലിയും കോൺഫറൻസും ഇത്തവണ അൽഹംദുലില്ലാ ഒരു പുതുമയോടുകൂടെ പുത്തൂരിൽ വെച്ച് നടക്കുകയാണ്. നമുക്കത് ഇതിഹാസം സൃഷ്ടിക്കണം. അത് ഞങ്ങൾക്ക് കിബിറ് നടിക്കാനല്ല, ഞങ്ങൾ വലിയവരായി എന്ന് പറയാനല്ല. അവിടെ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളെ മുത്ത് നേതാവായ താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വമാണ്, ഇസ്ലാമിന്റെ ചിഹ്നമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരാളെയും കൂട്ടി പിടിക്കേണ്ടതില്ല, ഒരു പ്രസ്ഥാനക്കാരെയും വിളിക്കേണ്ടതില്ല. ഹബീബായ തങ്ങളോട് ബന്ധമുള്ളവർക്ക്, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ച വിശ്വാസമുള്ളവർക്ക് വരുന്നതിന് ഞങ്ങൾ തടസ്സവുമല്ല. പക്ഷേ ആര് ഞങ്ങളെ കൂടെ നിന്നില്ലെങ്കിലും താജുൽ ഉലമ പറഞ്ഞതുപോലെ ഒറ്റയാൽ പട്ടാളമായിട്ടെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ യശസ് ഞങ്ങൾ തെളിയിക്കൂ. അതിനുവേണ്ടി നമ്മുടെ പ്രചാരണം തുടങ്ങണോ? അല്ലാഹ് തൗഫീക്ക് ചെയ്യട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാൻ നേരമില്ല. പിന്നീട് വരാൻ പോകുന്നു കേരളത്തെ കോഴിക്കോട് ജില്ലയിലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പുത്തൻവാദികളുടെ കേന്ദ്രമായിരുന്ന കുറ്റി
ആട് എന്ന പ്രദേശത്ത് ഒരു ഉസ്താദ് എന്ന് പറയപ്പെടുന്ന ഒരാൾക്ക് തലയെ കെട്ടി കെട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത കാലമൊന്ന് നോക്കൂ, തൊത്തി വെച്ച് നടക്കാൻ പറ്റാത്ത കാലമൊന്ന് നോക്കൂ, ബദറിയത്ത് ചൊല്ലാൻ പറ്റാത്തൊരു കാലമൊന്ന് നോക്കൂ. നിസ്കാരത്തിൽ കൈകെട്ടുന്ന സമയത്ത് നെഞ്ഞിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കൈവെക്കാൻ പറ്റാത്തൊരു സാഹചര്യം നോക്കൂ. സുബഹി നിസ്കാരത്തിന് കുനൂ തോതാൻ പറ്റിയ സാഹചര്യം ഇല്ലാത്തതൊന്ന് നോക്കൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വലിയ ചരിത്രം സൃഷ്ടിച്ച നമ്മുടെ എല്ലാവരുടെയും ആവേശവും അഭിമാനവുമായ ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് അല്ലാഹ് ആഫിയത്ത് കൊടുക്കട്ടെ, ക്ഷീണം മാറ്റിക്കൊടുക്കട്ടെ, തളർച്ചകൾ മാറ്റിക്കൊടുക്കട്ടെ. ആ ഉസ്താദ് വലിയ സ്ഥാപനം പടുത്തുയർത്തി ചെറിയ ഓല ഷെഡ് ചെത്തിക്കടയിൽ ഓല ഷെഡിൽ വെച്ച് മുത്തല്ലിമീങ്ങളെ പഠിപ്പിച്ച് അവിടെ സ്ഥാപിച്ചു. ഇന്ന് അൽഹംദുലില്ലാഹ് ഒരുപാട് സ്ഥാപനങ്ങളെ പടുത്തുയർത്തി, ഒരുപാട് സ്ഥലങ്ങളിൽ പടുത്തുയർത്തി. ആ സിറാജുൽ ഉദയം മഹത്തായ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി സമ്മേളനം ഇതേ വരുന്ന ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ അതാ കുറ്റ്യാടി നഗറിൽ വെച്ച് നടക്കുമ്പോ അതിന്റെ പ്രചാരണത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദ് വരികൾ 3 ദിവസം നമ്മുടെ കർണാടകയിലേക്ക് വരികയാണ്. ഇതേ വരുന്ന ജനുവരി ഇൻഷാല്ലാ 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, 2-ാം തീയതി ഉടുപ്പി ജില്ലയാണ്, 3-ാം തീയതി കൊടക്, 4-ാം തീയതി ദക്ഷിണ കന്നഡ. ഇൻഷാല്ലാ ഈ 3 ദിവസങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ യശസ് തെളിയിക്കണം. നമ്മുടെ വീട്ടിന്റെയും നമ്മുടെ നാടിന്റെയും വഴിയോരങ്ങളിലൂടെ ആ മഹാനേതാവ് കടന്നു ചെല്ലുമ്പോ, നമ്മുടെ കർണാടകയിലെ നേതൃത്വം കടന്നു ചെല്ലുമ്പോ അവരെ വരവേൽക്കാൻ ഞങ്ങൾ അവിടെ ഉണ്ടാകണം, അതിനുവേണ്ടി ഓടി നടക്കാൻ ഞങ്ങൾ അവിടെ ഉണ്ടാകണം. എന്നാലേ ഞങ്ങൾക്ക് അവരൊക്കെ സ്വർഗത്തിൽ പോകുമ്പോ അവരെ പിന്നാലെ ഞങ്ങൾക്ക് പോകാൻ കഴിയൂ. അല്ലാ നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് അതെല്ലാം റാഹത്താക്കി തരട്ടെ. അതോടുകൂടെ താജുൽ ഉലമയുടെ ഉറൂസ് ഇൻഷാല്ലാ വരാൻ പോകുന്നു. എല്ലാവരും അല്ലാഹു സന്തോഷിപ്പിച്ചു തരട്ടെ. ഈ സദസ് റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ കർണാടകയിൽ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്. ദാറുൽ അഷ്ഇരിയ സുറീബയിൽ ഉസ്താദ് പടുത്തുയർത്തിയ ഒരുപാട് യശസ്സുകളുടെ ചവിട്ടുപടികൾ ചവിട്ടിയിട്ട് കടന്നു വന്ന അല്ലാഹു ആ മഹത്തായ സ്ഥാപനത്തിന് ഉയർത്തു തരട്ടെ. അതുപോലെ ദാറുൽ ഇർഷാദുമാണ്, അതുപോലെ തന്നെ അൽമദീന മഞ്ഞനാട്, മൂടടുക്ക അൽമദീനത്തുൽ മുനവ്വറ, അതുപോലെ തന്നെ ദക്ഷിണ കന്നഡ സുന്നി സെന്റർ, ഇങ്ങനെ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ സ്ഥാപനങ്ങൾ, തൊട്ടടുത്ത മിൽക്കാരിലുള്ള ബൈത്തുൽ ഇസ്സ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ. സാധുവായ ഞാനൊരു സ്ഥാപനമൊന്നും നടത്തുന്നില്ല, അതിന് മാത്രം അർഹത എനിക്കില്ല. എന്നാലും ഒരു ദർസ് ചെറിയ തോതിൽ മൂടവിദ്ര എന്ന സ്ഥലത്ത് ഞാനും നടത്തുന്നുണ്ട് ഒരു ദർസ്. അല്ലാഹു അതെല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഞങ്ങളെ ഉസ്താദുമാര് നടത്തുന്ന മർക്കസ്, അതുപോലെ എന്റെ ഉസ്താദ് ഷെയ്ഖുന പൊന്മള ഉസ്താദ് നടത്തുന്ന ജാമിഅുൽ ഹിക്കമിയ, ഖലീൽ തങ്ങളെ നേതൃത്വം നൽകുന്ന മഅദിനു സഖാഫ, അതുപോലെ പേരോട് ഉസ്താദ് നേതൃത്വം നൽകുന്ന സിറാജുൽ ഹുദ, ചിത്താരി ഉസ്താദ് നേതൃത്വം നൽകുന്ന അൽമഖർ, നമ്മുടെ തലപ്പത്തിരിക്കുന്ന റഈസുൽ ഉലമ, സമസ്തയുടെ അഭിമന്യരായ പ്രസിഡന്റ് റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് നേതൃത്വം നൽകുന്ന ഇഹ്യാഉ സുന്ന, അങ്ങനെ ഒരുപാട് മജ്മഅുകള്, പുസോട്ട് തങ്ങളുടെ തണലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൽഹറി, അഹദല് തങ്ങളെ തണലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഹിമ്മാത്ത്, അങ്ങനെ ധാരാളം മജ്മഅുകള്, മമ്പഴുകള്, മർക്കസുകള് എല്ലാം അല്ലാഹ് ഖബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. മുഅ്മിനീങ്ങൾ ആരും പിരിഞ്ഞു പോകരുത്. ഇവിടെ ഇൻഷാല്ലാ നമുക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം പേരുണ്ട്. ഈ സദസ്സിലുള്ളവരുമായി ബന്ധപ്പെട്ട ഒരാളെങ്കിലും മരിക്കാതെ ഖബറിൽ ഉണ്ടാകൂലല്ലോ. ഉമർച്ച മരിച്ച ഉമർച്ചാന്റെ പേരിലല്ലേ
എൻ സിയോട് ഉമ്മർചാന്റെ പേരിൽ 500 രൂപ മരണപ്പെട്ടു പോയ ഉമ്മർചാന്റെ പേരിൽ സദസ്സിലേക്ക് നീ കബൂലാക്കണേ റഹ്മാനെ, സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. അപ്പൊ മുഅ്മിനീങ്ങളെ ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി അവസാനം ദുആ ചെയ്യും. ആരും പോകരുത്. മരിച്ച് ഖബറിൽ കഴിയുന്ന മുഅ്മിനീങ്ങളെ പേരിൽ ഇൻഷാല്ലാ നമുക്കിവിടെ തഹ്ലീലുകൾ ചൊല്ലേണ്ടതുണ്ട്. 3 അല്ലേ ദണ്ഡമൊക്കെ 3. അതുപോലെ മുഹമ്മദ് കെ ആർ ബൈല, കെ പി ബൈല, ഉമ്മർ സെർക്കള, സെമിയ സമീമ എൻ സി റോഡ്, ഉമർ അബ്ബ എൻ സി റോഡ്, ഉമർ മജൽ കോടി അല്ലേ. അപ്പം ഇവർക്ക് മരണപ്പെട്ടവരാണ്. അങ്ങനെ നമ്മോട് ബന്ധപ്പെട്ട് മരിച്ച ഖബറുകളിലുള്ളവരുണ്ട്. സാധുവാഴ എൻ്റെ ഭാര്യയുടെ ഉമ്മാൻ്റെ സഹോദരൻ ഈ അടുത്ത് മരിക്കുകയുണ്ടായി. അതുപോലെ എൻ്റെ പിതാവ് ഖബറിലാണ്. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരും ഖബറുകളിലാണ്. ഈ സ്റ്റേജിലുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ടവരൊക്കെ ഖബറിലാണ്. ഇവിടുത്തെ അതുപോലെ തന്നെ ഇൻഷാ അല്ലാ